ब्रह्म गुरुर्विष्णु गुरुर्देव महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। രാമായണ പ്രഭാഷണം കുറെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ രാമായണ പ്രഭാഷണം ആദ്യമായിട്ടാണ്. ഇനി 9 മണി വരെ എന്ന് പറയുമ്പോൾ 42 മിനിറ്റ് ഉണ്ട്. 42 മിനിറ്റില് ഏകദേശം 860,000 കൊല്ലം പഴക്കമുള്ള കഥയാണ് പറയേണ്ടത്. കലികാലം ഏകദേശം 5110 വർഷങ്ങൾ കഴിഞ്ഞു. അതിനു മുമ്പ് ദ്വാപരയുഗം 640,000 കൊല്ലം, അതിനു മുമ്പുണ്ടായിരുന്ന രാമന്റെ കഥയാണ് പറയേണ്ടത്. ആ ഒരു കണക്ഷൻ പറയാൻ കാരണം എന്നെ മയൂർ വിഹാർ നിങ്ങളുടെ വരുന്ന വഴിയില് ഒരു കാര്യം പറയേണ്ടായി. ഇപ്പോ ടി വിയിൽ വരുന്ന രാമായണം പണ്ട് വന്ന രാമായണമായിട്ട് കുറച്ച് വ്യത്യസ്തമാണ്. ഏകദേശം 640,000 കൊല്ലം മുമ്പുള്ള കഥ പറയുമ്പോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അതങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറേ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അവിടെ വെച്ച് എനിക്ക് തുടങ്ങാൻ പറ്റൂ. കാരണം അതാണ് എന്റെ മനസ്സിലെ ഡിസ്കഷൻ. അപ്പൊ ആ ഡിസ്കഷനാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു കരുതി കൂട്ടിയിട്ടുള്ള ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഓരോ യുഗങ്ങൾ തീരുമ്പോഴും പ്രളയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ രാമന്റെ കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പ്രളയം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലെ പ്രളയവും കഴിഞ്ഞിട്ട് കലികാലം വന്നപ്പോ നമുക്ക് ഈ പഴയ കഥകൾ എങ്ങനെ അറിയാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ്. സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പലപ്പോഴും എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തുകൊണ്ട് മാറ്റുണ്ടായി എന്ന് പറയുന്നതിന് കാരണം എന്തുകൊണ്ട് അങ്ങനെ കഥ നമുക്ക് കിട്ടി, എങ്ങനെ കിട്ടി എന്നും കൂടി അന്വേഷിക്കണം. വ്യാസൻ എന്ന് പറയുന്നത് ഓരോ യുഗത്തിലും പിറവിയെടുക്കുന്ന ഒരാളാണെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ കവികള് ഋഷിമാര് ഓരോ യുഗങ്ങളിലും പറന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത കാലത്ത് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ, കൃഷ്ണ നിന്റെ ജന്മം എവിടെയാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ കലികാലത്തിൽ നീ എവിടെയാണ് ജനിച്ചിട്ടുള്ളതെന്ന് അറിയാൻ, ഏത് കവിയാണ് നിന്റെ കാലത്തില് കലികാലത്തിൽ നീ ജനിപ്പിച്ചു വിട്ടിട്ടുള്ളതെന്നും കൂടി പറഞ്ഞാൽ അദ്ദേഹത്തോട് കറക്റ്റായിട്ട് ചോദിക്കാമെന്നാണ്. കാരണം ഭാഗവതം എഴുതാൻ വാത്മീകിയെ ഉണ്ടാക്കി, അല്ല വ്യാസനെ ഉണ്ടാക്കി, അതിനു മുമ്പ് രാമായണം എഴുതാൻ വാത്മീകിയെയും ഭഗവാൻ തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഒരബദ്ധം പറ്റിയിട്ടുള്ളത് വാത്മീകി എഴുതിയിട്ടുള്ള രാമായണം പ്രളയത്തിന്റെ കൂടെ പോയിട്ടുണ്ടാവും. പിന്നെ വ്യാസൻ രണ്ടാമതും ഗണിച്ചുണ്ടാക്കിയിട്ടുള്ള ആധ്യാത്മ രാമായണം വാത്മീകി രാമായണത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വാത്മീകിയുടെ രാമായണത്തിലെ രാമകഥയാണ്, വ്യാസൻ എഴുതിയ രാമായണത്തിലെ രാമകഥയല്ല. വിഷ്ണുവിന്റെ കഥയാണ്, വിഷ്ണു രാമനായി പറഞ്ഞിട്ടുള്ള കഥയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം. അവതാര കഥകൾ പറഞ്ഞു തുടങ്ങുന്നത് വ്യാസന്റെ കഥയിലാണ്. രാമന്റെ കഥയില് വാത്മീകി രാമായണത്തിൽ അവതാരങ്ങളെ കുറിച്ച് പറയണില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ദൈവിക സങ്കല്പം എന്ന ഒരു സങ്കല്പം വാത്മീകി രാമായണത്തിൽ ഇല്ല. ഉത്തമ പുരുഷ സങ്കല്പമാണ് രാമായണത്തിൽ, വാത്മീകി രാമായണത്തിൽ ഉത്തമ പുരുഷൻ ആണ് രാമൻ. അതേ സമയത്ത് വ്യാസ രാമായണത്തില് ഉത്തമ പുരുഷൻ കവിഞ്ഞ് ഒരു ഭഗവാൻ എന്ന സങ്കല്പത്തോടുകൂടിയാണ് അതിൽ ധർമ്മ സംസ്ഥാപനാർത്ഥമായിട്ട് വന്നിട്ടുള്ള കൃഷ്ണന്റെ ഒരു പൂർവ്വജന്മം എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ കാണാം. ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോ.
സീതയെ കട്ടുകൊണ്ടുപോവാൻ രാമണൻ വരുന്ന സമയത്ത് ഭഗവാനായ രാമന് രാവണൻ ഈ ആവശ്യത്തിന് വരാൻ പോകുന്നുണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. കാരണം എല്ലാം അറിയുന്ന ഭഗവാന് സ്വന്തം പത്നിയെ കക്കാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ വാൽമീകി രാമായണത്തിൽ വിശ്വസിക്കണം, കാരണം ഭഗവാനായിട്ടല്ല അവതരിച്ചത്, ഉത്തമ പുരുഷനായിട്ടാണ്. അപ്പോ ഉത്തമ പുരുഷനായിട്ട് ഭാര്യ എന്ത് പറയണോ അത് കേൾക്കുന്ന ഒരാൾ, ഭാര്യ പറഞ്ഞത് മാനിനെ പിടിക്കാൻ, അപ്പൊ മാനിന്റെ പിന്നാലെ വിടുക എന്നുള്ളതാണ്. അതിൽ വേറൊന്നും നോക്കാനില്ല രാമന്. പക്ഷെ വ്യാസൻ പറയുന്ന സമയത്ത് അങ്ങനെ മാനിനെ പിടിക്കാൻ പിന്നാലെ ഓടാൻ പറ്റില്ല, ഭഗവാനാണ്, പുരുഷനല്ല ഓടുന്നത്. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? സീതയെ മാറ്റി, മായാ സീതയാക്കി മാറ്റി. യഥാർത്ഥ സീതയെ തൽക്കാലം അവിടുന്ന് മാറ്റണം, മാജിക്കാണ്, ഭഗവാന്മാർക്ക് മാജിക്ക് പറ്റും. അപ്പൊ സീതയെ അവിടുന്ന് മാറ്റി വ്യാസ രാമായണത്തില് അധ്യാത്മ രാമായണത്തില് സീതയെ അവിടുന്ന് എടുത്തു മാറ്റും. എടുത്തു മാറ്റിയിട്ട് എവിടെ ഏൽപ്പിക്കും? ആരെയും കാണാടുത്തെടുത്ത് ഏൽപ്പിക്കണം, അത് തീയാണ്, അഗ്നിദേവനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. എന്നിട്ട് പകരം മായാ സീതയെ അവിടെ വെക്കും. അത് ആരോടും പറയില്ല, ലക്ഷ്മണനോട് അടക്കം പറയില്ല. ലക്ഷ്മണൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കഥ നടക്കില്ല. പിന്നെയുള്ള രാമൻ സീതയെ തപ്പിപ്പോകുന്ന അധികം ടെൻഷനൊന്നും ഇല്ലാത്തൊരു തരത്തിലാണ്. ലക്ഷ്മണനാണ് ടെൻഷൻ അധികമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാജിക്കിൽ തിരിച്ചു കളിക്കുന്നത് എപ്പോഴാച്ചാൽ സീത അഗ്നിയിലേക്ക് ചാടുന്ന സമയത്താണ്. അതേ സമയത്ത് ഇന്ദ്രജിത്ത് ഒരു രാമനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ ഇന്ദ്രജിത്ത് മായാസീതയെ ഇറക്കുന്ന ഒരു രംഗം കാണാം, അത് വാൽമീകി രാമായണത്തിൽ കാണാം. പക്ഷെ അത് ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് അറിയുന്ന ആളാണ് ശ്രീരാമൻ. അങ്ങനെ ചില വ്യത്യാസങ്ങളല്ല നല്ല വ്യത്യാസങ്ങൾ നമുക്കാണ്. ഉദാഹരണത്തിന്, താരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വാൽമീകി രാമായണത്തിൽ രാമൻ തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് അധ്യാത്മ രാമായണത്തില് താരയോട് സംസാരിക്കുന്നത് രാമനല്ല, സുഗ്രീവനാണ്. ബാലിയുടെ ഭാര്യ ബാലിയുടെ മരണശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നീ ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് സുഗ്രീവനാണ്. അപ്പൊ ഇത്തരം വ്യത്യാസങ്ങൾ പലപ്പോഴും രാമായണ കഥയിൽ കാണാം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്നിൽ ഉത്തമ പുരുഷനായിട്ടാണ്, മറ്റൊന്നിൽ ഭഗവാന്റെ അവതാരമായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പൊ വസിഷ്ഠൻ ആദ്യം തന്നെ ഭഗവാനാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രാമനോട് രാമൻ ഭഗവാനാണ് നിങ്ങൾ ധരിപ്പിച്ചാൽ, പിന്നെ വസിഷ്ഠന്റെ യോഗവാസിഷ്ഠത്തിന് ഒരു പ്രാധാന്യം ഇല്ലാണ്ടോ? കാരണം യോഗവാസിഷ്ഠത്തിലെ ചിന്ത കൊണ്ടും വിഷമം കൊണ്ടും കാലുഷ്യം കൊണ്ടും ഭരണപരമായി ആകെ മോശമാണ് എന്റെ അച്ഛൻ ചെയ്യുന്നത് എന്നുള്ള ദുഃഖം കൊണ്ടും ആരോടും സംസാരിക്കാണ്ടിരിക്കണ ശ്രീരാമനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആദ്യത്തെ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ് വസിഷ്ഠൻ എന്നും ആദ്യത്തെ സൈക്കിക് പേഷ്യന്റ് ആണ് രാമൻ എന്നും. കാരണം ആകെ ടെൻഷൻ അടിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ കുളിയുമില്ല ഡ്രസ്സൊന്നും മാറ്റാണ്ടിരിക്കുന്ന രാമനെ ഒന്ന് ഉത്തേജിപ്പിച്ചൊന്ന് ഉഷാറാക്കി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വസിഷ്ഠനെ ഒരു ഡോക്ടറായിട്ടേ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ ആദ്യത്തെ സൈക്കോളജി ബുക്കാണ് യോഗവാസിഷ്ഠം, രാമായണത്തിലെ ഒരു ഭാഗം തന്നെയാണ് അത്. സൈക്കോളജിസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, അതിൽ പറയാത്തൊരു സൈക്കോളജി നമുക്ക് ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ വിഷയം രാമായണത്തിന്റെ പ്രസക്തി ആധുനിക യുഗത്തില്, അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ നിന്നാണ്. വിഷമം എല്ലാവർക്കും ഉണ്ട്, ഭഗവാന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും ഉദാഹരണം രാമന്റെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവും. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എത്രത്തോളം വിവരം കൂടുന്നോ അത്രത്തോളം പ്രശ്നം കൂടുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് പറയാറുണ്ട്, കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയാൽ പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താ അങ്ങനെ വെച്ചാൽ, വിവരമില്ലാത്തവർക്ക് ഇത് വായിക്കാൻ പറ്റുമോ വെച്ചാൽ വായിക്കാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് പറയും. കുറച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അങ്ങോട്ട് വായിക്കില്ല, കാരണം ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് വായിക്കാൻ പറയുമ്പോ അങ്ങോട്ട് വായിച്ച അയാൾ ആ ക്ലാസ് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് തരും. അപ്പൊ അതിന് പകരം അത്ര ക്ലിയർ അല്ല, ഒന്ന് മാറ്റി വെച്ചാൽ ഇപ്പൊ കുറച്ച് മോശമായിട്ടുള്ള പറയും, പിന്നെ ഒന്ന് മാറ്റി വെച്ചാൽ അപ്പൊ കുഴപ്പമില്ല. ഈ ഡോക്ടർ ഇതേ സാധനം അടുത്ത് രണ്ടാമത് മുഖം ഉണ്ടാവുക, കാരണം ഡോക്ടർ ഇങ്ങനെ കുറെ പേരെ കണ്ടിട്ടുള്ളവരാണ്. ഞാൻ ഈ ഐ സ്പെഷ്യലിസ്റ്റിന്റെ ഡോക്ടറുടെ കൂടെ ഇരിക്കാറുണ്ട്, കാരണം അവിടെ സൈക്കോളജി നല്ലോണം പഠിക്കാറുണ്ട്. ഈ ആൾക്കാരെങ്ങനെയാണ് സംസാരിക്കണമെന്ന് നോക്കി
അപ്പൊ എത്രത്തോളം വിവരം കൂടുന്നോ അത്രത്തോളം നമുക്ക് ടെൻഷൻ കൂടുന്നതാണ്. ഹൈദരാബാദിലൊരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, മിട്ടു. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിനകത്തിരുന്നു ഒരു ദിവസം, വയസ്സായിട്ട് 74 വയസ്സായൊരു സ്ത്രീ കണ്ണ് ടെസ്റ്റ് ചെയ്യാമെന്നാ. ഡോക്ടർ കണ്ണ് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കണ്ണ് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആട്ടോ. ഭാഗ്യം, ഒരു കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ. അതാണ് പോസിറ്റീവ് മൈൻഡ് എന്നാ പറയാ. അത്ര വലിയ ആവശ്യമൊന്നുമില്ല, ആകെ 3-4 പേപ്പറേ ഒരു ദിവസം വായിക്കാറുള്ളൂ. ആകെ 3-4 പേപ്പറേ ഒരു ദിവസം വായിക്കാറുള്ളൂ, 3-4 മണിക്കൂറേ വായിക്കാറുള്ളൂ. ഒരു കണ്ണ് മതി, ഇനി 5-10 കൊല്ലൊക്കെ ജീവിച്ചാ പോരാ ഡോക്ടറെ. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞ സ്ത്രീ. നിർബന്ധിച്ചിട്ട് ഇവിടെ വന്നു, അതുകൊണ്ടാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇതാണ് മനുഷ്യന്മാരുടെ സൈക്കോളജി. നമ്മളെ പ്രശ്നങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുക. എത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ അതെപ്പോഴാണ് കാണാം, നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ്. നമുക്ക് സന്തോഷമുള്ള സമയത്ത് ലോകത്തിൽ ഒരു പ്രശ്നവും കാണില്ല. ഞാൻ പറഞ്ഞതല്ല, വസിഷ്ഠൻ ശ്രീരാമനോട് പറഞ്ഞ കഥയാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാത്രവൈഹി ഉപാന ഗൂഢപാദസ്യ നടുചർമാസ്തുതൈവ ബുഹു. എത്ര രസകരമായിട്ടാ പറഞ്ഞിരിക്കുന്നത് അറിയോ. രാമൻ ആകെ ബുദ്ധിമുട്ടാണ്, വിഷമാണ്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ സമയത്ത് വസിഷ്ഠം പറയാണ്, മനസ്സിൽ പ്രശ്നമില്ലാണ്ടിരുന്നാൽ ലോകത്തിൽ ഒരു പ്രശ്നമില്ല. മനസ്സിൽ എപ്പൊ പ്രശ്നമുണ്ടോ അപ്പൊ ലോകത്തിൽ പ്രശ്നം ഉണ്ടാവുന്ന. ഏതുപോലെ ഇപ്പൊ ഞാൻ മയൂർ വിഹാറിൽ നിന്നും ബ്രിഡ്ജ് വിഹാറിലേക്ക് പ്രഭാഷണത്തിന് വരണമെങ്കിൽ ഞാൻ വരുന്ന വഴിയിൽ കംപ്ലീറ്റ് ലെതർ കാർപ്പറ്റ് വേണം എന്നാലേ ഞാൻ വരൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാ വരണ്ട, പിന്നെ നോക്കാറുണ്ട് അല്ലേ. വ്യാസൻ പറഞ്ഞത് അല്ലെ, വസിഷ്ഠം പറഞ്ഞത് അങ്ങനെ പറയണ്ട, ഒരു ലെതർ ചെരുപ്പ് മേടിച്ച് കൊടുക്കുക എന്നിട്ട് നടന്നോളാൻ പറയാ. കാരണം പോണെടുത്തൊക്കെ ലെതർ, കാല് വെക്കുന്നിടത്തൊക്കെ ലെതർ വേണമെങ്കിൽ അത്ര എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, എല്ലായിടത്തും ലെതർ കാർപ്പറ്റ് വേണ്ട, കാലിൽ ലെതർ കാർപ്പറ്റ് ഇട്ടാ മതി എന്നാണ്. അത്ര എളുപ്പമാണ്. അതുപോലെ എല്ലായിടത്തും സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ സന്തോഷം ഉണ്ടായാൽ മതി, അത്ര എളുപ്പമാണ്. നമുക്ക് സന്തോഷമുണ്ടോ പോണെടുത്തൊക്കെ സന്തോഷമേ കാണാൻ പറ്റുള്ളൂ. അതെത്ര ശരിയാണെന്നറിയോ, ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുമ്പോ കാണാം. ഒരു രസകരമായ കഥയുണ്ട്, വീട്ടിൽ തീരെ സൗകര്യമില്ല, ഗുരുവിന്റെ അടുത്ത് പോയി, ഭഗവാനെ ഭയങ്കര കഷ്ടമായിട്ടോ ജീവിക്കാൻ, എന്താ ഒറ്റ മുറിയേ ഉള്ളൂ, ഞങ്ങൾ 3 കുട്ടികളും ഹസ്ബൻഡും വൈഫും, അതാരാ പറഞ്ഞേ ഇഷ്ട കഷ്ടപ്പെടാം. അത് പെട്ടുപോയതാ. അപ്പൊ ശരി, അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു. എന്താ വ്യവസായം എന്ന് ചോദിച്ചു. അപ്പൊ വാഷിംഗ് ആണ്, അലക്കാണ് പണി. അപ്പൊ കഴുതി ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ വീട്ടിനകത്ത് കയറ്റി കെട്ടാൻ പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ രക്ഷയില്ല. എന്നാ ഒരു ദിവസം കഴുതേനെ അകത്ത് കെട്ടാൻ പറഞ്ഞു. അപ്പൊ ഒരു മുറിയില് 2-3 കുട്ടികളും ഭാര്യയും ഭർത്താവും ഒരു കഴുതിയെ. പിറ്റേ ദിവസം പോയി, ഭഗവാനെ ഇപ്പൊ തീരെ ഉറങ്ങാൻ വയ്യ, കാരണം കിടക്കാൻ പോലും സ്ഥലമില്ലാണ്ടായി, കഴുത ഇടക്കിടക്കെ കാലുകൊണ്ട് തട്ടുന്നു പറഞ്ഞു. അപ്പൊ വീട്ടില് പട്ടി ഇട്ടോന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ അതിനെ അകത്ത് കയറ്റി കെട്ടാൻ പറഞ്ഞു. അതും കൂടി കെട്ടിയ സമയത്ത് പിന്നെ നല്ല കുശാലായി, ഇരിക്കാനും സ്ഥലമില്ല, ഉറങ്ങാനും സ്ഥലമില്ല, അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ തൂങ്ങാൻ പറ്റുമായിരുന്നു. ഈ തൊഴിൽ കിട്ടുമ്പോ തുറന്നാ മതി. ഇപ്പൊ അതും രക്ഷയില്ലാണ്ടായി. 3-4 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ എന്താ, ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ ജീവിതം ആകെ കഷ്ടാക്കി എന്നൊരു കാര്യം ചെയ്തോളൂ, കഴുതേനെയും പട്ടീനെയും പുറത്ത് കെട്ടിക്കോളാൻ പറഞ്ഞു. അത് രണ്ടും പുറത്തു പോയപ്പോ എന്താ സുഖം എന്നറിയ വീട്ടില്, പരമോ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അപ്പൊ ഇതേപോലെയാ, കഷ്ടപ്പാടുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സുഖത്തെ കുറിച്ചുള്ള ധാരണ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും സുഖം കിട്ടാൻ കഷ്ടപ്പാട് അനുഭവിക്കുക എന്നുള്ളതാണ്. ഇത് രാമന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും, പക്ഷെ സീതയ്ക്ക് തീരെ മനസ്സിലാവില്ല. കാരണം ദേവാവതാരല്ല, ഉത്തമ പുരുഷനല്ല, ഉത്തമ സ്ത്രീയും അല്ല, കുറേ കുഴപ്പങ്ങളുള്ള ഒരാളാണ്. അതല്ലെങ്കിൽ മാനിനെ പിടിക്കാൻ പറയോ? ഈ കാട്ടിലത്തെ അവസ്ഥ സുഖമായിട്ടിരിക്കുമ്പോ നല്ല മാനിനെ പിടിക്കുന്ന പണിയുണ്ടോ? ആലോചിച്ചു നോക്ക, എന്തൊക്കെ കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്നറിയോ. ഈ ആഗ്രഹങ്ങള് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കല്യാണം കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ആ കല്യാണം കഴിഞ്ഞു എന്ന് പറയണം. കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സന്തോഷം കഴിഞ്ഞു, പിന്നെ സന്തോഷം ഇല്ലാതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്നാണ് പറയാം നമ്മുടെ ഭാഷയിൽ. അപ്പൊ സീത ഇല്ലാണ്ടിരുന്നാ കുറെ കുഴപ്പങ്ങൾ കുറയാമായിരുന്നു. സീത ഉള്ളത് കൊണ്ട് രാമനായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രോഗ്രാംഡ് ആണ്, എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് അഭിനയിക്കല് മാത്രമേ രക്ഷയുള്ളൂ ഭഗവാനായാലെന്നുള്ളത്. ഈ രാമൻ സീതയെ കൊണ്ടുപോകാണ്ടിരിക്കാൻ കുറെ കാര്യങ്ങൾ പറയും. ന്യായം, നീ ഈ കൊട്ടാരത്തിൽ താമസിച്ചോളൂ സുഖമായിട്ട്, വരണ്ട കേട്ടോ പ്ലീസ്, ഇത് കഷ്ടപ്പെട്ട പണിയാണ്. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല, ശാഠ്യം, അങ്ങേയറ്റത്തെ ശാഠ്യാണ് സീതയ്ക്ക്.
അവസാനം ഒരു ചോദ്യം ചോദിക്കും സീതാരാമനോട്, ഭർത്താവ് എന്ന് പറയുന്നൊരു ധർമ്മമുണ്ട്, ധർമ്മത്തിൽ തൊട്ട അപ്പൊ രാമന് സഹിക്കില്ല, ബാക്കി എന്ത് വേണമെങ്കിലും സഹിക്കാം, ഭർത്താവിന്റെ ധർമ്മം ഭാര്യയെ കൂടെ കൊണ്ടുപോകാണോ, അപ്പൊ അവിടെ അടി, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ അതേപോലെ എവിടെയാണ് എന്തൊക്കെ കൊള്ളിച്ച് വർത്തമാനങ്ങൾ പറയും അതൊന്നും രാമന് പ്രശ്നമല്ല. സ്വന്തം വ്യക്തിയെ കുറിച്ച് എത്ര പറഞ്ഞാലും നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ധർമ്മത്തിൽ തൊട്ടാൽ, അതാണ് ഉത്തമ പുരുഷന്റെ പ്രത്യേകത. അപ്പൊ ഈ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് മനുഷ്യന്റെ കർമ്മമാണ്. അതേത് ധർമ്മം എന്ന് ശ്രീരാമന്റെ കഥയിലൂടെ വേണമെങ്കിൽ നോക്കിയിട്ട് ധർമാചരണത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ തീരാത്തത്രയും പറയാം. അത് ജീവിതത്തിലും അത്യാവശ്യമാണ്. ആ ധർമ്മം ഉപേക്ഷിക്കുന്ന കുറേ സന്ദർഭങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ രാമനെ നോക്കുമ്പോ മനസ്സിലാവും ഇതെവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. രാമന്റെ പ്രതിവിധ രണ്ടാളും പറയും, ഭരതനും പറയും ലക്ഷ്മണനും പറയും, അച്ഛൻ പറഞ്ഞതുകൊണ്ടൊന്നും പോണ്ടാട്ട, അതും അച്ഛന്റെ വേറൊരു ഭാര്യ. ആ ഒരു പ്രോമിസ് എന്തിനാ അതൊക്കെ കേൾക്കാൻ പോണേ, അച്ഛനെ അടക്കം ഞാൻ ഇപ്പൊ ജയിലിലിടാന്ന് പറഞ്ഞു, അച്ഛനെ ഇപ്പൊ ജയിലിട്ടാളെ, എന്നിട്ട് ചേട്ടൻ ഇങ്ങോട്ട് ഭരിച്ചോളൂ. അപ്പോ രാമൻ പറയും അച്ഛനോട് എനിക്കൊരു ധർമ്മമുണ്ട്, അച്ഛൻ പറഞ്ഞു കൊടുത്ത വാക്കുകൾ പാലിക്കുക എന്നുള്ളത് മകന്റെ ധർമ്മമാണെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോണത് പാർട്ടീഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അച്ഛനോടുള്ള ധർമ്മം, അമ്മയോടുള്ള ധർമ്മം അല്ലേ, നേരെ നാട്ടിൽ പോണത് കല്യാണം കഴിഞ്ഞ രണ്ടാമത്തേതില്. അപ്പൊ നമ്മള് എങ്ങനെയാണെന്നൊക്കെ സംസാരിക്കല്ലേ, എന്താ വെച്ചാ എപ്പോഴാ പാർട്ടീഷൻ, പിന്നെ ആ ഭാഗത്ത് പോകേണ്ട പ്രശ്നേ ഇല്ല എന്നുള്ളതാണ്, കേരളത്തിലേക്ക് പോകേണ്ട പ്രശ്നേ ഇല്ല, അത് രണ്ടും കഴിയാന്നുള്ളതാണ്. ഏതാണ് ആദ്യം, ചില കാത്തിരിക്കും എപ്പോഴാ അച്ഛനോ അമ്മയോ എപ്പോഴാ കാറ്റ് പോകണം, ഒരാള് കാറ്റ് പോയാൽ പിന്നെ രക്ഷപ്പെട്ടു, പിന്നെ മറ്റേയാളെ എവിടത്തേക്ക് അയക്കേണ്ടത്, ഡൽഹിയിലൊക്കെ ഭയങ്കര മോശം ക്ലൈമറ്റ് കേട്ടോ, കേരളത്തിൽ ഏട്ടൻ്റെ അടുത്താക്കിയാ സുഖായി, നമുക്ക് എന്താ സന്തോഷം ഉണ്ടാകുക. ധർമ്മം എന്ന് പഠിക്കേണ്ടത് ശ്രീരാമന്റെ അടുത്താണ്. ജ്യേഷ്ഠനോടുള്ള അനിയന്റെ ധർമ്മം, സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണ് ലക്ഷ്മണൻ രാമന്റെ കൂടെ പോകുന്നത്. സംശയമാണ്, രാമായണം വായിക്കുന്ന സമയത്ത് ഭരതനാണോ യഥാർത്ഥ സ്നേഹം രാമനോട്, അതോ ലക്ഷ്മണനാണോ എന്ന് നോക്കിക്കാണാൻ പറ്റാത്തത്രയും കോമ്പറ്റീഷനാണ്. ആർക്കെങ്കിലും ഉണ്ടോ പദവി കിട്ടിയാൽ, ഇപ്പൊ അച്ഛനും മക്കളും തമ്മിൽ പദവിക്ക് വേണ്ടിയിട്ട് അടുക്കി അല്ലേ, മോൻ മരിച്ചാൽ എന്നെ ആരാ നോക്കുക എന്നാണ് അച്ഛന്റെ സങ്കടം ഇപ്പോഴും കേരളത്തില്, മോൻ മരിച്ച എന്നെ ആരാ നോക്കുക എന്നാണ് അച്ഛന് സങ്കടം. എന്നുവെച്ചാ മോൻ മരിച്ചാലും അച്ഛൻ ജീവിക്കുന്നതാണ്, അത്രയും ഉറപ്പാണ് എന്റെ ആയുസ്. അടുത്ത കാലത്ത് കണ്ടു, കൂടെ ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ അവിടെ ഒന്നും അതല്ല, ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ശങ്ക ഇതല്ല. ആർക്കാണ് ഞാൻ വരാൻ എന്റെ കൂച്ചേട്ടന്റെ കൂടെ, എന്റെ ഭാര്യയൊക്കെ ഞാൻ ഉപേക്ഷിക്കുക, അപ്പൊ ജ്യേഷ്ഠനോടുള്ള സ്നേഹം. കുറേ വർഷങ്ങള് രാജ്യം ഭരിക്കുന്നത് ചെരുപ്പെടുത്ത് വെച്ചിട്ടാ ജ്യേഷ്ഠന്റെ, ആലോചിച്ച് നോക്ക. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ, തിരിച്ചു വരുന്ന സമയത്ത് രാമനാണ് കുറച്ച് സ്നേഹം കുറവെന്ന് തോന്നും. ഭരതനോടും ലക്ഷ്മണനോടും രാമൻ അത്ര സ്നേഹമില്ല എന്ന് ചിലപ്പോ തോന്നാം നമുക്ക്, തിരിച്ചു നല്ല സ്നേഹമുണ്ട് താനും രാമനോട്, അങ്ങനെ തോന്നാം ചിലപ്പോ. കാരണം ഭരതന്റെ അടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വന്നാൽ രാജ്യാഭിഷേകം നടക്കുമോ എന്ന് രാമന് ചെറിയൊരു സംശയം. അതുകൊണ്ട് ആദ്യം ഹനുമാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കും, രാജ്യത്തൊന്ന് പോയി നോക്ക് ഇപ്പൊ എങ്ങനെയാ അദ്ദേഹത്തിന്റെ മൂഡ് എന്ന്. പോണ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ശരി ചേട്ടാ ഞാൻ തിരിച്ചു വന്നാ രാജ്യം തരാന്നൊക്കെ, പക്ഷെ ഇപ്പൊ ആരെങ്കിലും പവർ കിട്ടിയാൽ അത് കൊടുക്കുവോ, കസേരി അടക്കം കൊണ്ടുപോകും, അത് തിരിച്ചു കൊടുക്കുവോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു രാമന്. പക്ഷെ ഭരതന് സംശയം ഉണ്ടായിരുന്നില്ല. ലക്ഷ്മണന്റെ സ്നേഹം കാണണമെങ്കില് സീതയെ കട്ടുകൊണ്ടു പോയിട്ട് രാമൻ പോണ സമയത്ത് സീത ഓരോ ആഭരണങ്ങളും എടുത്ത് നിലത്തെടുക്കും, പോണ വഴി കണ്ടുപിടിക്കാൻ എളുപ്പത്തിന്. അപ്പൊ ഞാൻ ഇന്ന വഴിക്കൊക്കെയാ പോയെന്ന് കണ്ടുപിടിക്കാനോ വെച്ചിട്ടാവും. അവസാനം ഇത് ഓരോന്നായിട്ട് കിട്ടും കയ്യില്. അപ്പോ കിട്ടുന്ന ഓരോരാളും ചോദിക്കും രാമനോട്, ഇത് സീതയുടെ മാലയാണോ, ഇത് സീതയുടെ കമ്മലാണോ, ഇത് സീതയുടെ കങ്കണമാണോ, ഇത് സീതയുടെ പാദസരാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഒന്നിനു ഉത്തരം രാമന് പറയാൻ പറ്റില്ല, കാരണം ഭാര്യയോടുള്ള സ്നേഹം, ഭാര്യ പോയ സ്നേഹത്തിൽ കണ്ണു കാണാണ്ടായി എന്നാണ്. കരഞ്ഞിട്ട് കരഞ്ഞിട്ട് കണ്ണിന്ന് വെള്ളം വരുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ ബ്ലേഡാവും. അപ്പൊ ഈ ആഭരണം ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ശരിക്കും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലക്ഷ്മണൻ തൊട്ടടുത്തുണ്ടാവും, ലക്ഷ്മണനോട് ചോദിക്കും, ലക്ഷ്മണ അനിയ
ഇത് എന്റെ ഭാര്യ സീതയുടെ മാലയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പൊ ലക്ഷ്മണൻ പറയും, ഞാൻ ഇതുവരെ ചേടത്തെയും വേണ്ട നെഞ്ചിന്റെ ഭാഗത്ത് നോക്കിയിട്ട് കേട്ടോ, ഇപ്പൊ എത്ര അനിയന്മാർ എവിടെയാ നോക്കാന്നൊന്ന് അന്വേഷിച്ചു നോക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കങ്കണം കാണിക്കുമ്പോഴും പറയും, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അരഞ്ഞാണം കാണിക്കും, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അവസാനം പാദസരം കാണിക്കുമ്പോൾ പറയും, ഉറപ്പ് ഇത് സീതാദേവി വേണ്ടിയാണ്. എന്താ കാരണം? ഓരോ ദിവസവും ചേടത്തിമ്മ കാണുമ്പോ കാലിൽ നമസ്കരിക്കും. അപ്പൊ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ചേടത്തിമ്മയുടെ കാല, അതിന് മുകളിൽ ഞാൻ ഇതുവരെ കണ്ടു. ഇതേ സീത ലക്ഷ്മണനോട് വഴക്ക് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ സീതക്ക് ലക്ഷ്മണനോട് സ്നേഹമില്ല എന്നുള്ളത് പ്രൂവിയാണ് ഇവിടെ. തിരിച്ചുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആ സ്വഭാവം മാറിപ്പോയി ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ചിലപ്പോഴെങ്കിലും തെറ്റായിട്ട് ധരിച്ചു പോയിട്ടുണ്ട് എന്ന് വായിച്ചാ തോന്നും. അതെവിടെയാ തോന്നുന്ന വെച്ചാൽ, സീതയെ കട്ടുകൊണ്ടുപോവാൻ രംഗങ്ങൾ ഒരുക്കി റെഡിയാക്കി മാനന്റെ പിന്നാലെ രാമൻ ഓടി, രാമന്റെ കരച്ചൽ കേട്ടിട്ട് സീത ലക്ഷ്മണനോട്, നീ പോയിട്ട് നോക്കൂ ചേട്ടൻ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മണൻ പറയും, ഇല്ല ചേട്ടൻ അപകടം പറ്റില്ല, ഞാൻ പോവില്ല. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് രാമൻ പോണ സമയത്ത് ലക്ഷ്മണനോട് പറയണ എന്താണെന്നറിയോ, സീതയെ ഒറ്റക്കാക്കരുത്, നീ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നാണ്. വേറൊന്നും പറയണില്ല, നീ സീതയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം എങ്കിൽ അവൾ സുരക്ഷിതയാണ് എന്നാണ്. എത്ര രസകരമായിട്ട് പറഞ്ഞിരിക്കും, നീ സീതയുടെ അടുത്തുണ്ടാവണം എങ്കിൽ അവൾ സുരക്ഷിതയാണ് എന്നാണ്. പക്ഷെ ലക്ഷ്മണനോട് പറയും, നിന്റെ സൂത്രം എനിക്ക് മനസ്സിലായി, രാമന്റെ കഥ കഴിഞ്ഞിട്ട് വേണം എന്നെ സ്വന്താക്കാൻ എനിക്കല്ലേ. അങ്ങനെ സീത പറയുന്നുണ്ട്, രാമന്റെ കഥ കഴിഞ്ഞിട്ട് ഭരതനും അങ്ങനെ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പൊ സംശയമുണ്ട് കേട്ടോ എന്ന് സീത പറയുന്നു. പറയാൻ പാടില്ലാത്തതാണ് സീത, പക്ഷെ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ. അപ്പൊ അത് കേട്ടപ്പോ അത് ആ കഥ പറയുന്നത് എങ്ങനെയാണ്, കാരിരിമ്പിന്റെ കാരിരിമ്പ്, ഇരുമ്പ് നല്ലപോലെ കാരിരിമ്പ് ചൂടാക്കിയിട്ട് എന്റെ ചെവിയിൽ കുത്തുന്ന പോലെ തോന്നി ചേട്ടത്തിയമ്മ ആ വാക്കെന്നോട് പറഞ്ഞപ്പോഴെന്നാ പറയണ ലക്ഷ്മണൻ. കാരിരുമ്പ് ചൂടാക്കിയിട്ട് ആ ചൂടുള്ള സാധനം ചെവിയിൽ കുത്തുന്ന പോലെ തോന്നി ഓരോ വാക്കുകളും എനിക്ക് ആ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചേട്ടാ ഞാൻ ഓടി വന്നത്. അപ്പൊ രാമന്റെ അടുത്തേക്ക് ഓടി ലക്ഷ്മണൻ എത്തുമ്പോ, ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മണ നീ സീതയെ ഒറ്റക്കാക്കിയിട്ട് വരരുതെന്ന്, നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണൻ എന്താ പറയണേ, കാരിരുമ്പിന്റെ ചൂടാക്കിയിട്ട് ചെവിയിൽ കുത്തണ പോലെ എനിക്ക് തോന്നി, സഹിക്കാൻ പറ്റില്ല ചേട്ടാ. പക്ഷെ എന്നാ നിനക്ക് സീതയെയും കൂടെ കൊണ്ടുവരാനില്ലേ, അയ്യോ അത് ഞാൻ മറന്നുപോയി, സീത കൂടെ ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് സീതയും കൂടെ കൊണ്ടുവരാനില്ലേ. അങ്ങനെ പറ്റുമോ, കാരണം കഥ അങ്ങനെയാണ്, അത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ്. എന്നാ പറയാ ചേട്ടനെ കൂടെ വന്നോളൂ എന്റെ, കാരണം ലക്ഷ്മണൻ ഉണ്ടായാൽ രാവണ്ണ് തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ സ്വഭാവം നോക്കുമ്പോ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ എന്തിലോ തുടങ്ങണം എന്നാണ്. അപ്പൊ അവിടത്തേക്ക് എത്തിയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. സ്വഭാവത്തിന്റെ കഴിവുകൾ അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് മനുഷ്യന്, ഒന്ന് സാത്വികം, ഒന്ന് രാജസികം, ഒന്ന് താമസികം. മൂന്ന് സ്വഭാവങ്ങളാണ് മനുഷ്യന്. അപ്പൊ രാമൻ സാത്വികന്, അത് വിട്ട് രാജസികവും താമസികവും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ഉണ്ടെന്ന് അർത്ഥം ഉണ്ടെന്ന് കാണാം. താമസികം എന്ന് പറഞ്ഞാൽ മറന്നുപോവുക, കാര്യങ്ങള് മടി പിടിക്കുക, ആകെ ഒരു ഉഷാറില്ലാണ്ടിരിക്കുക, ഈ സ്വഭാവം എന്നാണ് താമസികം. താമസിക സ്വഭാവക്കാരാണ് ചെറുപ്പക്കാർ പറഞ്ഞത്. രാവിലെ വിളിച്ചാലൊന്നും അവരില്ല, എഴുന്നേറ്റാ കുളിക്കില്ല, അത് താമസിക സ്വഭാവമാണ്. രാജസികത്തിനേക്കാളും അങ്ങേയറ്റം ശവം തിന്നുന്നവർക്ക് കുറെ കൂടുതൽ ഉണ്ടാവും എന്നാ പറയാം. ശവം തിന്നുന്നവർക്കാണ് താമസിക സ്വഭാവം. ശവം എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ എന്ന അർത്ഥം, ചത്തു കഴിഞ്ഞാൽ ശവം എന്നാ പറയാം. താമസിക സ്വഭാവം അതാണ്. അത് പച്ചയായിട്ട് തിന്നുന്നവരെ, അത് നാറിയിട്ട് തിന്നുന്നവരാണ് താമസികം. പച്ചയായിട്ട് തിന്നുന്നവരുണ്ട്, സിംഹമൊക്കെ പച്ചയായിട്ടേ തിന്നുള്ളൂ, അത് കൊന്ന് അപ്പൊ തന്നെ തിന്നു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നില്ല. ആ സ്വഭാവക്കാർ രാജസിക സ്വഭാവക്കാർ, രാക്ഷസന്മാരെ കഥ. ലങ്കയിൽ വസിക്കുന്ന രാവണനും രാവണന്റെ കുടുംബവും ഒക്കെ രാജസിക സ്വഭാവക്കാരാണ്. അങ്ങനെ രാമായണത്തെ വെറും സ്വഭാവത്തിൽ വെച്ചിട്ട് നിരൂപണം ചെയ്യാം, നിരൂപണം ചെയ്യുക എന്നാണ്. രൂപണം ചെയ്യുക, രൂപമുണ്ടാക്കുക, ഫിഗറൈസേഷൻ എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. അപ്പൊ രൂപമുണ്ടാക്കാം എങ്ങനെ, രാമായണത്തിന്റെ രൂപം ആകെ മാറ്റി കാണാൻ നമുക്ക് വേണമെങ്കിൽ മൂന്ന് സ്വഭാവങ്ങൾ വെച്ചിട്ട് വിശകലനം ചെയ്താൽ മതി. അതെങ്ങനെയാ, ഒന്ന് രാജസികം, താമസികം, സാത്വികം. സാത്വികത്തിലാണ് അയോധ്യ, രാജസികമാണ് ലങ്ക, യുദ്ധം നടക്കുന്ന സ്ഥലം ലങ്ക,
അയോധ്യയിലല്ലാണ്ട് അയോധ്യ യുദ്ധമില്ലാത്ത സ്ഥലം, അത് രാമന്റെ സ്ഥലം, അത് ദശരഥന്റെ സ്ഥലം. ദശരഥൻ പത്ത് രഥം പൂച്ചിട്ട് വരുന്നുണ്ട്. അപ്പോ ദശരഥന്റെ സ്ഥലം, പത്ത് ഇന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പത്തെണ്ണം, അത് അവനവന്റെ ഉള്ളിലേക്ക് വലിച്ചു നിർത്തുന്ന ആളാണ് ദശരഥൻ. നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും, കടിഞ്ഞാണിട്ട് നിർത്താൻ പറ്റും. അതിന് കഴിവുള്ള ആൾക്കാര് താമസിക്കുന്ന സ്ഥലം അയോധ്യ. ആ അയോധ്യ എന്ന് പറയുന്നത് ഓരോരോ മനുഷ്യന്റെയും മനസ്സായിട്ട് കാണാം. യുദ്ധമില്ലാത്ത മനസ്സ് അതെപ്പോഴാണ് ഉണ്ടാവുക? സാത്വിക ഭാവത്തിൽ, സ്വന്തം മനസ്സില് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ, സ്ട്രൈക്കുകൾ ഇല്ലാതെ, അടിപിടി ഇല്ലാതെ, ലഹളകൾ ഇല്ലാതെ, ചിത്തം ശുദ്ധമായിട്ടുള്ള സ്ഥലം, സംശുദ്ധമായ മനസ്സ്, ആ മനസ്സാണ് അയോധ്യയിലുള്ള ജനങ്ങൾക്കുള്ളത്, രാമനിലുള്ളത്. ആത്മാരാമൻ, അങ്ങനെ വിശകലനം ചെയ്യുമ്പോ ആത്മാരാമൻ, ആത്മാവിൽ രാമനിരിക്കുന്നത്, അത് ഓരോ വ്യക്തികളിലുമുള്ള ഒരവസ്ഥയാണ് അയോധ്യ എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പം എന്താണ് താങ്കളുടെ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ അയോധ്യയിലാണെന്ന് പറയാം, എപ്പോ സമാധാനായിട്ടിരിക്കുമ്പോ. പക്ഷെ ചിലപ്പോ കുരങ്ങ് കളി തോന്നും. അതെപ്പോഴാ? കിഷ്കിന്ധയിലെത്തുമ്പോ കുരങ്ങിന്റെ കളിയാണ്. എങ്ങനെങ്കിലും കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ എന്താ ചെയ്യാ? കുരങ്ങന്മാര് ചാടി 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 നടക്കും, ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക്, മറ്റേ സ്ഥലത്ത് ഇപ്പുറത്തെ സ്ഥലത്തേക്ക്, പിന്നെ എന്ത് ചെയ്യും? ഉണ്ടാകുന്ന കുറേ സമയം നടക്കും, ആര് തന്നിയാലും അവിടുന്ന് പോവില്ല. അതാണ് ഈ താമസികമായ അവസ്ഥ. അപ്പൊ ഈ കുരങ്ങന്മാരെ എവിടത്തേക്ക് കൊണ്ടുവരണം? കുരങ്ങന്റെ സ്വഭാവമാണ് മനസ്സിനുണ്ടാവുക. ഇപ്പൊ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും, അത് വേണം ഇത് വേണം, ചിന്തയില്ലാത്ത അവസ്ഥ. ചിന്തയില്ലാത്ത എന്ന് പറഞ്ഞാൽ സച്ചിന്തയില്ലാത്ത അവസ്ഥ, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ അതേപോലെയാ കുരങ്ങന്റെ പോലെ, ഇന്ദ്രിയങ്ങൾ അതേപോലെ. എന്താ, അത് കാണുമ്പോ അങ്ങോട്ട് കാണുന്നു, ഇങ്ങോട്ട് കാണുമ്പോ ഇങ്ങോട്ട് കാണുന്നു, എവിടെ കാണണ്ടാന്ന് തോന്നുന്നു അവിടെ മാത്രമേ നോക്കൂ, എന്ത് കേൾക്കണ്ട അത് മാത്രമേ കേൾക്കൂ, എന്ത് ടേസ്റ്റ് ചെയ്യണ്ട അത് മാത്രമേ ടേസ്റ്റ് ചെയ്യുള്ളൂ, ഏത് തൊടാൻ പാടില്ലയോ അതേ തൊടുള്ളൂ, എവിടെ തൊടാൻ പാടില്ലയോ അവിടെ തൊടും. ഇങ്ങനെയുള്ള സ്വഭാവമാണ് ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാവുക. ഏത് സമയത്ത്? കുരങ്ങന്മാരുടെ സ്വഭാവമുള്ള സമയത്ത്. അത് മനസ്സ് അങ്ങനെയാണെന്നാ പറയാ. സാധാരണ ഒരു രാജാവിനെ ചികിത്സിക്കാൻ വൈദ്യന്മാർ കുറെ പേര് വരും, ഒരു വൈദ്യം ചികിത്സിച്ചാലും മാറില്ല അസുഖം. അവസാനം രാജാവ് പറയും വൈദ്യനോട്, എന്നെ ചികിത്സിച്ച് മാറ്റിയാൽ ആവശ്യത്തിലധികം പൊൻപണം തരാം, പക്ഷെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ തങ്ങളെ കൊല്ലും. പണ്ടുകാലത്ത് രാജാക്കന്മാർക്ക് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈദ്യൻ വരും, ടെസ്റ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ചു ദിവസം മെഡിസിൻ കഴിക്കും, മാറിയില്ല എന്നുണ്ടാ അപ്പൊ അങ്ങോട്ട് കൊല്ലും. അപ്പൊ വൈദ്യന്മാർ മാറിക്കൊണ്ടേയിരിക്കും. ഒരു വൈദ്യൻ നല്ല വിശാഖര ബുദ്ധിയുള്ള ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ശരി ഞാൻ ചികിത്സിക്കാം, മരുന്ന് തരാം. മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിക്കാം, പക്ഷേ കഴിക്കുന്ന സമയത്ത് കുരങ്ങനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ രാജാവ് മരുന്ന് കയ്യിലെടുക്കും, എന്താ വിചാരിക്കാൻ പാടില്ലാത്ത കുരങ്ങൻ? അപ്പൊ മരുന്ന് കിട്ടും. എത്ര ദിവസം കഴിഞ്ഞിട്ടും മരുന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് ഈ കുരങ്ങന്മാരുടെ മനസ്സുള്ള ആൾക്ക് എന്ന് പറയാറുണ്ട്. സാധാരണ കുരങ്ങന്മാരുടെ മനസ്സ് അങ്ങനെ, എന്ത് വിചാരിക്കാൻ പാടില്ലയോ അതേ വിചാരിക്കും. ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ബാലിയും സുഗ്രീവൻ. പക്ഷെ ഈ സാത്വികനായ രാമന് ഹനുമാനെയും സുഗ്രീവനെയും ഒക്കെ നമ്മുടെ മനുഷ്യനായിട്ട് തൊട്ടടുത്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്ന കുരങ്ങന്മാരാണ്. അവരെ മനുഷ്യനാക്കി മാറ്റണം. ഏത് സ്വഭാവത്തിലേക്ക് മാറ്റണം? താമസികമായ സ്വഭാവത്തിൽ നിന്നും സാത്വികതയിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ കിഷ്കിന്ധയിൽ നിന്നും ആൾക്കാരെ പിന്നെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അത് അത്ര എളുപ്പമല്ല, അതിനൊരു ഇടവഴിയുണ്ട്. ആ വഴിയാണ് രാജസീകരം. ലങ്കയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം, കാരണം നേരിട്ട് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? വേറൊരാളെ കൂടെ ഒന്ന് യുദ്ധമൊക്കെ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത് രാവണന്റെ അടുത്ത് നിന്ന്. രാവണന് പത്ത് തലയുണ്ട്, ദശരഥനും പത്ത് ഇന്ദ്രിയങ്ങളുടെ തലയുണ്ട്, പത്ത് ബുദ്ധി ഇല്ലാന്ന് മാത്രം. ഈ ബുദ്ധി വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. മനസ്സ് വ്യത്യസ്തം, ഇന്ദ്രിയങ്ങൾ വ്യത്യസ്തം, മനസ്സ് കോൺസ്റ്റന്റ്, അപ്പൊ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പത്ത് തലകളും കൂടി ഉണ്ടായാലോ? പത്ത് തലകളുണ്ടായി, ഒരു മൂക്കുണ്ടായിട്ടുള്ള ജലദോഷം വന്നാൽ സഹിക്കാൻ വയ്യ നമുക്ക്. അപ്പൊ പത്ത് മൂക്കിലും ജലദോഷം വന്നാൽ എന്താ സ്ഥിതി രാവണന്റെയൊക്കെ ആലോചിച്ചൊക്കെ. അതാണ് ഈ ബുദ്ധിക്ക് ഉണ്ടാവുന്ന കുഴപ്പം. നമുക്ക് ഒരു ബുദ്ധി ഉണ്ടായിട്ടല്ല വലിയ പ്രശ്ന, ഒരു കാര്യം ആലോചിച്ചാലും കറക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഈ അവസ്ഥയിൽ രാവണന് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്ര വിവരമുള്ള ആളാണ്, യോഗചര്യുള്ള ആളാണ്. അവിടെയുള്ള ഓരോരാൾക്കും ഓരോ സ്വഭാവ. രാവണൻ രാജസികത്തില് രാജസികനാണ്,
ഏറ്റവും നല്ല രാജസികമുള്ള ഒരാളാണ്. വിഭീഷണനാണെങ്കിലോ രാജസികതയിലും കുറച്ച് സാത്വികതയുള്ള ആളാണ്. ഇനി കുംഭകർണനാണെങ്കിലോ രാജസികതയിലെ താമസികത ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റ ഉറക്ക, ചില പല ആൾക്കാരും കുംഭകർണന്മാരാണ്. ഉണർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രാജസിക ആവുകയും ചെയ്യും. രാവണൻ ഉണർത്തുന്നുണ്ട് കുംഭകർണനെ, എന്താ വിവരം എന്നറിയോ? രാവണനാണെങ്കിൽ നല്ല വിവരമുള്ള ആളാണ്. രാവണന്റെ വിവരം എന്ന് പറഞ്ഞാൽ സാമവേദം ഇത്ര നന്നായിട്ട് ചൊല്ലാൻ പറ്റുന്ന മ്യൂസിഷ്യനായിട്ടുള്ള ഒരാള് ലോകത്തുണ്ടാവില്ല എന്നാ പറയാ ആ കാലത്ത്. ബാക്കിയുള്ള ഭഗവാന്മാരെക്കാളും നന്നായിട്ട് സാമവേദം ചൊല്ലാനും അസലായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരാളാണ് രാവണൻ. അതുകൊണ്ട് രാവണ ഭഗവാൻ എന്ന് പറയും. രാവണൻ ഭഗവാനാണ്, സാമവേദം പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ബുദ്ധി കുറച്ചധികം, 10 തലയുടെ ബുദ്ധി. അപ്പൊ കുടുങ്ങി പ്രശ്ന. ഈ ഒരു ബുദ്ധി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അത് വേണം ഇത് വേണം തോന്നിക്കൊണ്ടേ, ബുദ്ധിയാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാം. അപ്പൊ 10 തലയും ഉണ്ടാകുന്ന സമയത്ത് പവറ് നല്ലപോലെ വേണം തോന്നും. അപ്പൊ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായ. വിഭീഷണനാണെങ്കിലോ സർവവേദങ്ങളും പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി കുംഭകർണനോ അങ്ങേയറ്റത്തെ അറിവുള്ള വ്യക്തിയാണ്. ന്യായശാസ്ത്രം, ധർമ്മശാസ്ത്രം, കുംഭകർണന്റെ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ധർമ്മം രാവണനോട് തുല്യമായിട്ട് ധർമ്മം അറിയുന്ന ഒരാളാണ്. രാവണന്റെ അടുത്ത് പോയിട്ട് ഉണർത്തി കഴിയുന്ന സമയത്ത്, ചേട്ടാ എന്തിനാ രാമനുമായിട്ട് യുദ്ധം ചെയ്യണേ, മരിക്കാൻ പോവാ, ഞാനല്ല ഈ എല്ലാരും മരിക്കും. കുംഭകർണൻ പറയണ്ട് നമ്മൾ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് ചേട്ടാ എന്നെ കുറച്ചുകൂടി നേരത്തെ ഉണർത്തായിരുന്നില്ലേ, അവസാനം ഉണർത്തുന്നത്. കാരണം ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് കുറച്ചു കാലം കൂടി. അവസാനം ഉണർത്തി എന്തിനാ? ആദ്യം ഉണർത്തിയിരുന്നത് ഞാൻ പറയായിരുന്നല്ലോ യുദ്ധത്തിന് പോകണ്ടെന്ന്. രാമനേക്കാളും വിവരമുണ്ട്, രാവണനേക്കാളും വിവരമുണ്ട്. പക്ഷെ രാവണൻ ആ സമയത്ത് ഒരു ചോദ്യം ചോദിക്കും തിരിച്ച്, നീ എന്തിനാ എന്റെ അനിയനായിട്ട് ജനിച്ചത്? നീ ധർമ്മശാസ്ത്രക്ക് അറിയുന്ന ഒരാളല്ലേ, നീ എന്നാ രാമന്റെ അനിയനായിട്ട് ജനിച്ചാൽ പോലെ? എന്റെ അനിയനായിട്ട് ജനിച്ചാൽ ഞാൻ പറയുന്നത് അത്ര സിമ്പിളാ. ഏത് ധർമ്മം പോലെ? രാമൻ ലക്ഷ്മണൻ, ഏത് ബന്ധത്തിലാണോ ലക്ഷ്മണൻ എല്ലാം ഉപേക്ഷിച്ച് രാമന്റെ പിന്നാലെ പോയത്, അതേ ധർമ്മം ഈ രാജസികതയിലും ധർമ്മത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞു. രാവണൻ ചോദിക്കും, നിൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു, ശരിയാ, എല്ലാ ന്യായവും ഞാൻ സമ്മതിക്കുന്നു, ഭഗവാനാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് ഒക്കെ എനിക്കറിയാം, പക്ഷേ യുദ്ധം ചെയ്യാന്നുള്ളത് എന്റെ കർമ്മ, അതെന്റെ കടമയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന യുദ്ധത്തിൽ എന്നെ സഹായിക്കുക എന്നുള്ളത് എന്റെ അനിയന്റെ കടമയാണ്, അത് ചെയ്തോളാൻ പറ. അപ്പൊ എന്നാ ശരി, ഞാൻ ചെയ്തോളാൻ പറ. അപ്പൊ ഓരോ സന്ദർഭത്തിലും ബന്ധങ്ങളുടെ വിശകലനം, മനുഷ്യ ബന്ധങ്ങളുടെ വിശകലനം, ധർമ്മ സങ്കല്പങ്ങളുടെ വിശകലനം, അതെത്ര വികൃതി ആയാലും, ഒരു ആള് മനുഷ്യൻ, ഞാൻ എന്റെ അച്ഛൻ കള്ളനാണെങ്കിൽ എന്റെ ധർമ്മം കേൾക്കുക എന്നുള്ളതാണ്, അതിൽ പിന്നെ രണ്ടാമത് നോക്കേണ്ട കാര്യമില്ല. ഏതാണോ എന്റെ ജന്മം, ആ ജന്മത്തിൽ ഞാൻ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം, ആദ്യത്തെ ധർമ്മം. അതെന്ത് ധർമ്മത്തിൽ പെടും? കുലധർമ്മത്തിൽ പെടും. അവനവന് അവനവനോടുള്ള ഒരു ധർമ്മമുണ്ട്, അവനവനെ കുടുംബത്തോടുള്ള ഒരു ധർമ്മമുണ്ട്, അവനവന് സമൂഹത്തോടുള്ള ഒരു ധർമ്മമുണ്ട്, അവനവന് അവനവൻ ജീവിക്കുന്ന രാഷ്ട്രത്തോടൊരു ധർമ്മമുണ്ട്, അവനവന് ലോകത്തോടൊരു ധർമ്മമുണ്ട്. ഇങ്ങനെ ധർമ്മാചരണങ്ങളുടെ സ്റ്റെപ്പ് മാറി കൂടി കൂടിക്കൊണ്ടേയിരിക്കും. എനിക്ക് എന്റെ അമ്മയോടൊരു ധർമ്മമുണ്ട്, എന്റെ പത്നിയോടൊരു ധർമ്മമുണ്ട്. അത് രണ്ടും ബാലൻസ് ചെയ്ത് നോക്കുമ്പോ എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അത് എങ്ങനെ നമ്മള് വിശകലനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് ഇതിഹാസ പുരാണങ്ങൾ പഠിപ്പിക്കണമെന്നുള്ളത്. ധർമ്മം അതുപോലെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഏതാണ് ധർമ്മം എന്ന് സംശയം വരുമ്പോ എടുത്തു നോക്കുക, രാമന്റെ കഥ നോക്കുക, കൃഷ്ണന്റെ കഥ നോക്കുക, അങ്ങനെ ഓരോ കഥകളും നോക്കുക. അത് കഥകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓ രാമൻ ഇങ്ങനെയാ ചെയ്തത്, അപ്പൊ അതാണ് ഞാൻ ചെയ്യേണ്ടത്, സീത ഇതാണ് ചെയ്തത്, അപ്പൊ അതാണ് ഞാൻ ചെയ്തത്. എത്ര കഷ്ടപ്പാടുണ്ടായാലും ഭർത്താവിന്റെ കൂടെ പിന്നാലെ പോവുക എന്നുള്ളത് ഭാര്യയുടെ കടമയാണ്, ആര് പറഞ്ഞു? സീത പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ, ചേട്ടനെ സഹായിക്കുക എന്നുള്ളത് അനിയന്റെ കടമയാണ്, ആര് പറഞ്ഞു? ലക്ഷ്മണൻ പറഞ്ഞു. ആര് പറഞ്ഞു? വിഭീഷണൻ പറഞ്ഞു. ഇല്ല, അപ്പൊ കുംഭകർണൻ പറഞ്ഞു എന്ന് പറഞ്ഞു. വിഭീഷണൻ എന്ത് പറഞ്ഞു? വിഭീഷണൻ കാലമാണ്. അതെന്താ കാരണം? സ്വഭാവത്തിൽ സാത്വികത കൂടുതലാണ്. അപ്പൊ ഏത് ചെയ്യണം എന്ന് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കുമെന്നാണ്. അപ്പൊ സ്വഭാവം എവിടുന്ന ഉണ്ടാവണത്? സ്വഭാവം ഉണ്ടാവണത് നമ്മൾ ജനിക്കുന്ന സമയത്ത് അമ്മ ഏത് ഭക്ഷണം കഴിച്ചു എന്നനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞത്. ജനിക്കുന്ന ദിവസം
കൺസീവ് ചെയ്യുന്ന ദിവസം അമ്മയുടെ ഭക്ഷണം എന്തായിരുന്നു? അപ്പൊ മക്കൾ നല്ലോണം ഉറങ്ങുന്നുണ്ട്, എന്താ കാരണം? കൺസീവ് ചെയ്യുന്ന ദിവസം നല്ലോണം ഉറക്കം പിടിക്കേണ്ട സാധനം എന്തോ കഴിച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ മക്കളെ കുറ്റം പറയാൻ പറ്റുമോ? അമ്മക്ക് കുറ്റം പറയാൻ പറ്റില്ല. മക്കളെ, ഞാൻ ഉറങ്ങാൻ കാരണം അമ്മയാണ്. ഒരാൾ നല്ലപോലെ ദേഷ്യം പിടിച്ചോണ്ടിരിക്കുന്നു, എന്താ കാരണം? കൺസീവ് ചെയ്യുന്ന ദിവസം നല്ലോണം എരിവ് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഉള്ളിൽ പുകയും, പുകഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ജനിച്ച കുട്ടിക്കും ഈ പുകച്ചിലുണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവണ്ട അല്ലെ? അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവം അല്ല, എന്ത് നീ ഇങ്ങനെ, ഞാൻ ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മയുടെ മോളല്ലേ ഞാൻ, അമ്മയുടെ മോനല്ലേ ഞാൻ എന്ന് ചോദിക്കേണ്ടി വരുന്നർത്ഥം. ഇത് കുടുംബത്തിൽ കിട്ടുന്നതാ. പിന്നെ വേറൊരു സ്വഭാവം നമുക്ക് കിട്ടും എപ്പോഴാ? അത് ജന്മം കൊണ്ട് കിട്ടുന്നതാ. പണ്ട് ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപ പുണ്യ കർമ്മങ്ങള്, അത് രാമന്റെ കഥയിൽ അക്ഷരമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ഏകപത്നീ വ്രതം, ഒറ്റ ഭാര്യ, വേറൊരാളെ നോക്കാണ്ട് കൊണ്ടു തന്ന രാമൻ, സത്പുരുഷൻ, ധർമ്മപുരുഷൻ, ധർമ്മപത്നീ വ്രതമുള്ള ഒരാള്, ഇതൊക്കെയുള്ളൊരു മനുഷ്യനാ. പക്ഷെ അടുത്ത ജന്മത്തില് കൃഷ്ണന് നോക്കുക, എന്താ കഥ, എന്താ സുഖം എന്ന് അറിയാകട്ടെ. കഷ്ടപ്പാട് കൃഷ്ണനെ അറിയുള്ളൂ. ഒരു ഭാര്യ ഉണ്ടായിട്ടല്ല രാമന് കഷ്ടപ്പാടായിരുന്നു. കുറെ ഭാര്യമാരുടെ കൃഷ്ണൻ എന്താ കഷ്ടപ്പാടുണ്ടായിരുന്നു? കഷ്ടത്തോട് കഷ്ടമാണ്. ഇന്ന് ഭഗവത്ഗീതയുടെ ചാൻറ്റിങ്ങിന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ അർജുനനാണ് ഏറ്റവും ടെൻഷൻ ഉള്ള ഒരാൾ. അപ്പൊ ആദ്യത്തെ ഒരു ചാപ്റ്റർ ഫുൾ അർജുനന്റെ ടെൻഷനാ പറയാ. യോഗമാസിഷ്ടത്തില് രാമൻ എന്തൊക്കെ കഥകൾ കിട്ടിയോ, എന്തൊക്കെ ആശീർവാദങ്ങൾ കിട്ടിയോ, എന്തൊക്കെ നോളജ് കിട്ടിയോ, മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, കോൺഫ്ലിക്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് രാമൻ വസിഷ്ഠരിൽ നിന്ന് എന്ത് പഠിച്ചോ, അതൊക്കെ അടുത്ത ജന്മത്തില് കൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കും. അവിടെ അർജുനനാണ് ടെൻഷൻ, മുമ്പ് രാമനായിരുന്നു ടെൻഷൻ, മുമ്പ് സൈക്കോളജിസ്റ്റ് വസിഷ്ഠനായിരുന്നു. അടുത്ത ജന്മത്തില് കൃഷ്ണൻ സൈക്കോളജിസ്റ്റ് ആവും, സൈക്യാട്രിസ്റ്റ് ആവും, അർജുനനെ ചികിത്സിക്കും. അർജുനനാകെ വേർതിരിക്കും. അപ്പൊ അതിനിടയില് ഈ പേടി വരുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുക എന്നറിയും. അർജുനൻ പറയണ്ട്, കൃഷ്ണ നീ പറഞ്ഞാ ഞാൻ എല്ലാരെയും കൊല്ലാം, മുമ്പിൽ നിൽക്കുന്ന എല്ലാ ക്ഷത്രിയന്മാരെയും ഞാൻ അരച്ചടിക്ക് കൊല്ലാം. പക്ഷേ ആലോചിച്ച് നോക്കുക, അവരുടെ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരില്ലാണ്ടായി പോകില്ലേ? അപ്പൊ കൃഷ്ണൻ പറയും, നീ പേടിക്കേണ്ടത്, ഞാൻ ഏറ്റെടുത്തോളാം. കൃഷ്ണൻ അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അർജുനനുള്ള ടെൻഷൻ ശ്രീകൃഷ്ണൻ ഇല്ലാതെ തോന്നും. ചിലപ്പോ വർഗസംഗ്രഹം വരുന്ന പറയണം അർജുനൻ. ക്ഷത്രിയന്മാരുടെ ഭാര്യമാരൊക്കെ, ക്ഷത്രിയന്മാരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയന്മാരുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ബ്രാഹ്മണന്മാരെയോ ശൂദ്രന്മാരെയോ വൈശ്യന്മാരെയോ ഒക്കെ കല്യാണം കഴിച്ചിട്ട് സങ്കട വർഗമാവും. അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ക്രോസ് മാരേജ് ഉണ്ടായാൽ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആദ്യം ഉന്നയിച്ച വ്യക്തി അർജുനാണ്. അപ്പൊ ക്രോസ് മാരേജ് ഒക്കെ വരുമ്പോ ഒന്ന് ആലോചിക്കാം. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരേറ്റെടുക്കേണ്ടി വരും? കൃഷ്ണനെ ഏറ്റെടുക്കേണ്ടി വരും. എപ്പോ? കൊല്ലങ്ങളൊന്നുമില്ല. ഇപ്പൊ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര ധൃതിയാ. എന്താ ധൃതി? അർജന്റ് ആയിട്ട് പഠിച്ചു നിർത്തുക. പത്താം ക്ലാസ് കഴിഞ്ഞു, പിന്നെ പ്ലസ് ടു കഴിഞ്ഞു, ഒട്ടന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് കയറുക, ജോലിക്ക് കയറിയ ഉടനെ കല്യാണം കഴിക്കുക, പിന്നെ ഉടനെ സെറ്റിൽ ആവുക, പിന്നെ ഡൈവോഴ്സ് ചെയ്യുക. എളുപ്പം എല്ലാം പടപടം തീർക്കണം എന്നുള്ളതാണ്. ഈ തിരക്കൊക്കെ കാണുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് കൃഷ്ണരാമ ഗോവിന്ദ സ്ഥലം വിടാനുള്ള തിരക്കാന്ന് വിചാരിക്കും. ഇതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. ഈ ധൃതിയൊക്കെ കാണുന്ന സമയത്തൊന്ന് ആലോചിക്കണം നമ്മള്, മനുഷ്യൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ആരുടെ അടുത്തൊക്കെ എന്തൊക്കെ തരത്തിൽ നമ്മൾ കാര്യങ്ങൾ എടുത്തു കാണണം, ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യണം, എപ്പോ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ സാധ്യതകളുണ്ട്, എന്തൊക്കെ ചെയ്തുകൂടായ്മകളുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ രാമായണത്തിലൂടെ നമുക്ക് സാധിക്കും. അതിന്റെ തുടർക്കഥയായിട്ട് വേണം നമ്മള് ഗീതയെ കാണാൻ. ഈ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ധർമ്മങ്ങളുടെയും ആചരണങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ഒക്കെ ആകത്തുക വേദങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. പക്ഷെ വേദം വായിച്ച ആർക്കും മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? വ്യത്യസ്തമായ പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അത്ര അത്യാവശ്യമായിട്ട് വേദാന്ത രൂപത്തിൽ പറയേണ്ടാത്ത കഥകള് വെറും സാധാരണ കഥകളിലൂടെ രാമൻ പറഞ്ഞു വാത്മീകി രാമായണത്തിൽ.
പക്ഷെ അധ്യാത്മ രാമായണത്തിൽ എത്തിയ സമയത്ത് മനുഷ്യന്മാർക്ക് കുറച്ചും കൂടി വിവരം കൂടി ആധ്യാത്മികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും എന്നറിയാവുന്നത് കൊണ്ട് അധ്യാത്മ രാമായണം. ഇപ്പൊ നമ്മള് കമ്പരാമായണം തമിഴ്നാട്ടില്, അതേസമയത്ത് കേരളത്തിലുള്ള കിളിപ്പാട്ട് രാമായണം, നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ രാമചരിതമാനസം, തുളസീദാസന്റെ രാമായണം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിളിപ്പാട്ട് രാമായണം പൂർണ്ണമായിട്ടും അധ്യാത്മ രാമായണത്തിലാണ്. അതുകൊണ്ടാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്നത്, എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്. പക്ഷെ അതേ സമയത്ത് കമ്പരാമായണം കുറച്ചുകൂടി പഴയതാണ്, അത് പൂർണ്ണമായിട്ടും അധ്യാത്മ രാമായണം അല്ല. എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് വാത്മീകി നിർത്തു, കുറച്ച് അധ്യാത്മ രാമായണം നിർത്തു, രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിച്ചിട്ട് എഴുതി. എഴുത്തച്ഛൻ, എഴുത്തച്ഛന്റെ രാമായണമാണ് മലയാളത്തിൽ നമ്മളൊക്കെ വായിക്കണം. മലയാള മാസാചരണങ്ങള് അല്ലെങ്കിൽ കർക്കടക മാസം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നത് പഞ്ഞമാസത്തിലാണ്. പഞ്ഞമാസം എന്ന് പറഞ്ഞാൽ ഇപ്പില്ല, മുമ്പ് പഞ്ഞമാസം ഉണ്ടായിരുന്നു. മഴ നല്ലോണം പിടിക്കും, അതുകൊണ്ട് ജനങ്ങൾക്ക് കൃഷിക്ക് പോകാൻ പറ്റാണ്ടാവും, വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യണം, കുറച്ച് ഭക്തിയാണ്. അപ്പൊ ഒരു പണിയും ഇല്ലാത്തപ്പോ ചെയ്യേണ്ട പരിപാടിയാണ് പുസ്തക വായന എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് രാമായണം. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യാം, കഞ്ഞി കുടിക്കാം. ദാരിദ്ര്യം വരുന്ന സമയത്താണ് കഞ്ഞി കുടിക്കേണ്ടത്. അപ്പൊ അതില് പച്ചക്കറികളൊന്നും അധികം കിട്ടാത്തൊരു കാലമായിരിക്കും നല്ല മഴ വരുമ്പോൾ. അപ്പൊ ഗ്രെയിൻസ് ഉണ്ടാവും, വ്യത്യസ്തമായ ഗ്രെയിൻസ് എല്ലാം ഇട്ടിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കും. അതാണ് ഇപ്പൊ ഔഷധ കഞ്ഞി, എല്ലാം പാക്കറ്റ് ചെയ്യാണ്. ഔഷധ കഞ്ഞിയും പാക്കറ്റാണ്, പായസവും പാക്കറ്റാണ്, ആധ്യാത്മിക പ്രഭാഷണം പാക്കറ്റാണ്, പിന്നെ സ്പിരിച്വാലിറ്റി പാക്കറ്റാണ്. ആൾക്കാരൊക്കെ ശ്വസിക്കാൻ പഠിപ്പിച്ചിട്ടാണ്, ശ്വസിക്കാൻ 1000 രൂപ, മറ്റേ ഭാഗത്ത് ശ്വസിക്കാൻ 2000 രൂപ. ടിവിയിലൊക്കെ തുറന്നാൽ രാവിലെ ശ്വാസം പിടിക്കുന്നതാണ്, ശ്വാസം അങ്ങനെ പിടിച്ചോളാൻ പറയും. എങ്ങനെ പിടിക്കുക, ഒന്നുകൊണ്ട് അങ്ങനെ പിടിക്കുക. അപ്പൊ അങ്ങനെ കറണ്ട് പോകും, പിന്നെ എപ്പോഴാ പെടുന്നതെന്ന് പറയില്ല, അപ്പൊ അങ്ങനെ കാറ്റ് പോവുകയും ചെയ്യും മനുഷ്യൻ. ഏറ്റവും നല്ല, ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്തിനാ എങ്ങനെ ചെയ്യണത്, തണുപ്പ് കാലം വരുമ്പോ ശരീരത്തിലെ സ്കിൻ കോൺട്രാക്ട് ഉണ്ടാവും, ഒട്ടിപ്പിടിച്ചു നിൽക്കും. അതുകൊണ്ട് എന്ത് പറ്റും, ഓക്സിജൻ ഉള്ളിലേക്ക് വലിക്കുന്നത് മൂക്കിലൂടെ മാത്രമല്ല, നമ്മുടെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ശരീരത്തിലെ സ്കിന്നിലും 3000 ഹോളുകളുണ്ട്, ഓട്ടകളുണ്ട്, 3000 ദ്വാരങ്ങളുണ്ട് 1 ഇഞ്ച് ബൈ 1 ഇഞ്ചിന്. ഓക്സിജൻ ഇവിടെ നിന്നും ഈ സ്കിന്ന് വഴി, ഈ തൊലി വഴി ഉള്ളിലേക്ക് കടക്കും. തണുപ്പ് കാലം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറ്റും, ഈ ഓട്ടകളൊക്കെ അടഞ്ഞു പോകും. അപ്പോ വായു ഉള്ളിലേക്ക് കിട്ടുന്നത് മൂക്കിലൂടെ മാത്രം, ഒന്നാമത് ഡെൻസിറ്റി കൂടും ഓക്സിജന് തണുപ്പ് വരുമ്പോ. അപ്പൊ ഇങ്ങോട്ട് വലിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടൊക്കെ അധികം വരുന്ന ഈ സമയത്താ, ശ്വാസം മുട്ടൊക്കെ എപ്പോഴും കൂടുതൽ വരുന്ന ഈ തണുപ്പ് വരുന്ന സമയത്താ. എന്താ കാരണം, ഈ ഓക്സിജൻ ഉള്ളിലേക്ക് ആവശ്യം കൂടും, ഈ സ്കിന്ന് വഴി കടക്കണില്ല. അപ്പൊ എന്ത് ചെയ്യും, മൂക്കിലെ കൊടുങ്ങനെ വിരിക്കാൻ തുടങ്ങും. ഇത്രയും കാലം വിരിക്കാത്ത ആൾ ഒരു പ്രാവശ്യം വിരിക്കാൻ നോക്കി എന്ത് പറ്റും, അതങ്ങോട്ട് കേറില്ല. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ അത് ശീലിക്കുക, എങ്ങനെ അത് ശീലിക്കുക. ഇപ്പൊക്കെ ആണെങ്കിൽ TV വെച്ചിട്ട് ഒരാളെ കണ്ടിട്ട് പഠിക്കാം, അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത് പഠിക്കാം. പണ്ട് കാലത്ത് ഇതൊന്നും ബിസിനസ് ആയിരുന്നില്ല. എങ്ങനെയാ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മാർഗേ ഉള്ളൂ, എന്താ, രാമ 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 രാമ. അത് കഴിഞ്ഞപ്പോ ഒരു ശ്വാസം വരും. പിന്നെ ഏറ്റവും നല്ല ബ്രീത്തിങ് എക്സർസൈസ്, 5 പൈസ കൊടുക്കാതെ വീട്ടിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാമരാമ. വേറെ ഒരു കാര്യമില്ല രാമനെ കൊണ്ട്. ഇത് പാവൻ രാമം കേട്ടിട്ട് നിങ്ങളെ ശരിയാക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നന്മ തരാൻ പോകുന്നില്ല, പക്ഷെ നല്ല സുഖമുള്ള അവസ്ഥ വരും. എപ്പോ, രാമ 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 രാമ. അതെപ്പോ ചൊല്ലിയാ പോരാ, വയസ്സാവുമ്പോ ഒരു പണിയുമില്ലാത്തപ്പോ രാമ 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 രാമ, അങ്ങനെ ചെല്ലാൻ പറ്റുള്ളൂ. നിർത്താണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഞാൻ ദുബായിൽ ഒരു പ്രഭാഷണത്തിന് പോയത്, ഒരു കുഴപ്പമുണ്ട് ഈ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴേ. ആദ്യകാലങ്ങളിൽ വാസ്തുവും അസ്ട്രോളജിയും മാത്രമാണ് എന്റെ പ്രഭാഷണം. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ ഒരു അമ്പലം കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രഭാഷണം വേണം. അന്ന് ഉറപ്പ് പറയും, ആ വരാൻ പറയും, എന്താണെന്ന് ചോദിക്കാറില്ല സബ്ജക്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഭഗവത്ഗീതയാണ് പറയുന്നത്. ഭഗവാനേ, ഞാൻ ഇതുവരെ ഭഗവത്ഗീത പറഞ്ഞിട്ടേ ഇല്ല പ്രഭാഷണം, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റും മാഷേ നിങ്ങൾക്ക്. അതെന്താ കാരണം, എല്ലാവർക്കും പറയാൻ പറ്റും, ഇപ്പൊ നിങ്ങൾക്കും പറഞ്ഞൂടെ. അങ്ങനെ കുറെ ആൾ പറയാറുണ്ട്. എന്നാ ശരി, എന്നിട്ട് അങ്ങനെ തുടങ്ങി, അബദ്ധത്തിലാണ് അങ്ങനെ തുടങ്ങിയതെന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായിട്ട് അവര് സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്. എന്തിനാറിയോ, ഇയാൾക്ക് വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്, നന്നായിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് പലപ്പോഴും. കാരണം ഇരിക്കുന്നവരൊക്കെ ഒരേ ആളാ,
ഒരേ ആൾക്കാർ അസ്ഥിരമായിട്ട് 50 കൊല്ലമായിട്ട് ഒരേ ഗീത കേൾക്കണം. പാവം അർജുനൻ ഒറ്റ 1.5 മണിക്കൂറേ കേട്ടിട്ടുള്ളൂ, 1.5 മണിക്കൂറല്ല 4 മണിക്കൂർ അവർ കാസറ്റ്. കൃഷ്ണൻ അർജുനൻ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. രണ്ടാമത് അർജുനൻ ചോദിക്കും, കൃഷ്ണ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരും, മതി മോനെ ഇനി നീ പഠിക്കണ്ട. ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളില്ല, ഇനി പഠിക്കണം. എപ്പോഴാ അർജുനൻ പഠിച്ചതറിയോ? 65 വയസ്സുള്ളപ്പോഴാ. കൃഷ്ണന് 83.5 വയസ്സാണ്. അവര് തമ്മിൽ 18.5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 65 വയസ്സിൽ അർജുനന് ഗീത കേൾക്കാൻ ഭാഗ്യം കിട്ടിയത്. നമുക്കോ ജനിക്കുന്നതിന് മുമ്പ് ഗീത നമ്മുടെ കയ്യില, എന്നിട്ട് എന്താ കാര്യം? ഗീത അതുണ്ട് കേട്ടോ, പൂജാമുറിയിൽ ഉണ്ടത്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, പൂജാമുറിയിൽ വെക്കരുതേ ഗീത, പ്ലീസ് ഗീത വായിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ. എവിടെയാണെന്നറിയോ? 18-ാമത്തെ ചാപ്റ്ററിൽ 67-ാമത്തെ ശ്ലോകം മുതലൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഗീത പഠിക്കണേ, ഗീത പ്രാബല്യത്തിൽ വരുത്തണേ എന്നാ പറഞ്ഞിരിക്കണം. ഗീത വായിക്കരുതേ, ഗീത അനുഭവത്തിൽ വരുത്തണേ, ഗീത ജീവിതത്തിൽ വരുത്തണേ എന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ ജീവിതത്തിൽ വരുത്തണം. എന്ത് വരുത്തണം? രാമ 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 ചൊല്ലുമോനെ എന്ന് പറയും. എന്നിട്ട് എന്താ ചെയ്യാ? ടി വി കണ്ടോണ്ടിരിക്കും. പഠിക്കുമോനെ പഠിക്കുമോനെ കണ്ണിങ്ങനെ എടുക്കുകയില്ല കേട്ടോ. ഇവിടെ തന്നെ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ എല്ലാ ദിവസവും ഓരോ ആൾക്കാർ വരും കേട്ടോ, അച്ഛനും അമ്മയും. മക്കള് പഠിക്കണില്ല എന്ന് പറയാം. അപ്പൊ ഇന്നലെ ഒരാൾ അമ്മ വന്നു, അമ്മക്ക് എന്താ പണി? ഒരു പണിയും ഇല്ല വീട്ടില്. എന്താ പണി? കുക്കിംഗ് ആണ്. എത്ര സമയം കുക്ക് ചെയ്യും? മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? കുക്കിംഗ് ആണ്. എത്ര മണിക്കൂർ? 6 മണിക്കൂർ കുക്കിംഗ്. മോൻ അന്ന എന്താ ചെയ്യാ? പിന്നെയും കുക്കിംഗ് ആണ്. ഈ 8 മണിക്കൂർ കുക്ക് ചെയ്താൽ മോൻ എത്ര മണിക്കൂർ കഴിക്കും? അർജന്റായിട്ട് കഴിച്ചു തരണം, 10 മിനിറ്റ് കൊണ്ട് കഴിച്ചു തരണം. ഈ 8 മണിക്കൂർ കുക്ക് ചെയ്ത് 8 മണിക്കൂറെങ്കിലും കഴിക്കണ്ടേ? അപ്പോഴല്ലേ മുതലാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയുടെ വിദ്യാഭ്യാസം എന്താ? അമ്മ ഗ്രാജുവേറ്റ് ആണ്. 10-ാം ക്ലാസ്സില് മോൻ പഠിക്കുന്ന സബ്ജക്റ്റിൽ ഒരു 3-4 ചോദ്യം ചോദിച്ചു അമ്മയോട്. ഏ, അത് ഞാൻ പഠിച്ചത് കുറെ കൊല്ലം മുമ്പാട്ടോ. എന്നാ ഇപ്പൊ ഒന്നും കൂടി പഠിച്ചോളൂ മോന് വേണ്ടിട്ട്. അതെനിക്ക് മനസ്സിലാവും, പഠിച്ചു നോക്കൂ. 20 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. മക്കളെ പഠിപ്പിക്കുക എന്താ ചെയ്യാ അറിയോ? ഞാൻ ടി വിയിൽ മുമ്പൊന്നും മാറില്ല. ആ സമയത്ത് ഇപ്പുറത്ത് പഠിച്ചോണ്ടേ. അപ്പോഴാണ് മക്കൾക്ക് ഇടക്കിടക്കെ വെള്ളം കുടിക്കാൻ പോകും. നീ ടി വിന്റെ വെച്ച മുറിയിലെ കൂടി ഒന്ന് പോയി നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇടക്കിടക്കെ മൂത്ര ഒഴിക്കാൻ പോയിക്കൊണ്ടിരിക്കും. എവിടെ കോൺസെൻട്രേഷൻ കിട്ടുക? വീട്ടിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. പണ്ട് കാലത്ത് നാമം ചൊല്ലുന്നൊരു സ്വഭാവം അറിയാണ്ടാണെങ്കിലും ഞാനൊക്കെ ചെറുപ്പത്തിൽ നാമം ചൊല്ലി കൂട്ടുകയെന്ന് പറയാം. അത് കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാരും ഇരുന്നിട്ട് ചൊല്ലും. ഇപ്പോഴും ചേട്ടനോടുള്ള ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് കുടുംബത്തിലെല്ലാവരും കൂടെ ഇരുന്നിട്ട് രാമ 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 ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഭക്ഷണം റെഡി ആയോണ്ട്, കാരണം ഇത് കഴിഞ്ഞ അപ്പൊ ഭക്ഷണം, പിന്നെ കിടന്നുറങ്ങുക. കാരണം ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണല്ലോ ജീവിച്ചത്. ഇലക്ട്രിസിറ്റി വന്നത് ഞാൻ BSc MSc പഠിക്കുന്ന കാലത്താണ്. അപ്പൊ ഒരു ചെമ്മണിക്കൂടെ ഉണ്ടാവുള്ളൂ. ആ ചെമ്മണിക്കൂടിന്റെ ഉള്ളിൽ എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഏറ്റവും 10-ാം ക്ലാസ് പഠിക്കുന്ന ചേച്ചിക്കും ചേട്ടനും പഠിക്കണം. അപ്പൊ ചെറിയാളൊക്കെ പോയി കിടന്നുറങ്ങും, എന്ത് സുഖ ആ സമയത്തൊക്കെ. അപ്പൊ ഇങ്ങനെ രാമ 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 ആ സമയത്ത് ചെല്ലിയിട്ടുള്ള ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം അന്നറിയില്ല, പക്ഷെ ഇപ്പൊ അറിയാം. ഈ ചെറുപ്പത്തിൽ പഠിക്കണമെന്ന് ഒരു സുഖമുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് ആ ചെറുപ്പത്തിൽ ചെല്ലിയിട്ടുള്ളതാണ് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ശ്വാസക്രമം 5 വയസ്സ് കൊടുത്തിട്ട് യോഗാസനം പഠിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ചെറുപ്പത്തിൽ കുട്ടികളോട് ഇത് പഠിപ്പിക്കണം. അത് ദാരിദ്ര്യം വരുന്ന സമയത്തും പ്രാരബ്ധം വരുന്ന സമയത്തും വയസ്സാവുന്ന സമയത്തും അല്ല ചെയ്യേണ്ടത്. എല്ലാ ദിവസവും 1.5 മണിക്കൂർ, ജീവിതത്തിൽ 24 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് നാമം ചെല്ലാൻ പറ്റും. ആ സ്വഭാവം ഇല്ല എന്നുള്ളതാ സത്യം. അതില്ല. അതില്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? ഉള്ള പൈസയൊക്കെ എവിടെ ചെലവഴിക്കേണ്ടി വരും? ഇപ്പൊ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് അല്ലേ എല്ലാവർക്കും, അല്ലെ? അത് ഹെൽത്ത് കെയറിന് ചെലവഴിക്കണം. പലരെയും കാണാൻ രാവിലെ എഴുന്നേറ്റിട്ട് എക്സർസൈസ് എവിടെയാ? 6 കിലോമീറ്റർ ഓടിയിട്ടൊക്കെ വരും. തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം തരാൻ പറയും. അകത്ത് അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല കേട്ടോ. ഇത്രയൊക്കെ ഓടി വന്നിട്ട് അവസാനം അവിടെ ഇരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. അതിവ്യായാമം അതക്കാത്തോ ജ്വര ശർദിച്ചജായതേ ഹൃദയാദ്യുപരോധശ്ച. ചരകം പറയണതാ, അതിവ്യായാമം ചെയ്താൽ എപ്പോഴാ ഓടാൻ തുടങ്ങാറ്? 40 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പോഴാ ഹെൽത്ത് ചെക്കപ്പിന് പോയപ്പോ പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോഴാ ഓടാൻ പറയാ. ഇതുണ്ടാവില്ല ഉറപ്പാ, ഉറപ്പായിട്ട് ഉണ്ടാവില്ല. എങ്ങനെ ചെയ്താൽ? എല്ലാ ദിവസവും നാമം ചെല്ലുക. കാരണം ബ്രീത്തിങ് എക്സർസൈസ് ആണ് നാമം. നിങ്ങൾക്ക് മഹാമന്ത്രം അറിയോ ആർക്കെങ്കിലും? ഞാൻ ഒരു മന്ത്രം തരട്ടെ. മന്ത്രം മേടിക്കാൻ വേണ്ടിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലം കാണാനോ കുറെ പേര്? വലിയ തിരക്കാ മന്ത്രം മേടിക്കാൻ. ആർക്കെങ്കിലും മഹാമന്ത്രം വേണോ? വേണ്ടവർ കൈകൊന്നിക്കുക. അതിന് വേറെ ചീട്ടാക്കേണ്ടി വരും, കാശുണ്ട്. വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. വേണോ? ഒരാൾ റെഡി. എത്ര രൂപ വരും? എത്ര വേണമെന്നുണ്ട്? മഹാമന്ത്രം അറിയണവർ എത്ര പേരുണ്ട്? ആർക്കും അറിയില്ല. ഇതാണ് കുഴപ്പം. മഹാമന്ത്രം
മഹാമന്ത്രം എന്ന് പറയുന്ന മന്ത്രം കയ്യിലുണ്ട് എല്ലാവരുടെയും. പക്ഷെ അത് മഹാമന്ത്രമാണെന്ന് ആർക്കും അറിയില്ല എന്നാണ് സത്യം. ഏതാറിയോ മഹാമന്ത്രം? ഹരേ രാമ ഹരേ രാമ. ചൊല്ല ചൊല്ലൊന്ന്. ഹരേ രാമ ഹരേ രാമ. ചില സ്ഥലത്തൊക്കെ ഹരേ കൃഷ്ണ തുടങ്ങുള്ളൂ, അതിനും ഉണ്ട് അടിപിടി. കൃഷ്ണനാണ് രാമനെക്കാളും പ്രഗത്ഭം എന്ന് പറഞ്ഞിട്ട് ചില കൃഷ്ണ ഗ്രൂപ്പുകാരെ, അവർക്ക് ഹരേ കൃഷ്ണാണ് ആദ്യം, പിന്നെ രാമൻ, ആദ്യം കൃഷ്ണനാണെന്ന് അവര്. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതെങ്ങനെ വേണമെങ്കിൽ ചെല്ലാ മാറ്റി മാറ്റിയിട്ട്. എന്തായാലും അർത്ഥം അറിയപ്പെടും. അടുത്ത വീട്ടിലൊക്കെ വല്ല കൃഷ്ണനും ഉണ്ടെങ്കിൽ പെമ്പിള്ളേര് ചെല്ലുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അയാൾക്ക് കറക്റ്റ് ആയിട്ട് അർത്ഥം അറിയാമെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പെണ്ണിനെ കാണില്ല വീട്ടില്. ഹരേ കട്ടുകൊണ്ട് പോകാനാ പറയുന്നത്, ഹരേ കൃഷ്ണ കൃഷ്ണ എന്നെ ഒന്ന് കട്ടുകൊണ്ട് പോകും, കൃഷ്ണ എന്നെ ഒന്ന് കട്ടുകൊണ്ട് പോകൂ എന്നാണ് വിളിക്കുന്നത്. എന്തിനാ എന്നെ ഒന്ന് കട്ടുകൊണ്ട് പോണേ കൃഷ്ണ എന്നാണ്. സ്ത്രീകളൊക്കെ വിളിക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൃഷ്ണ കട്ടുകൊണ്ട് പോകും, കൃഷ്ണൻ എന്റെ മനസ്സൊന്ന് കട്ടുകൊണ്ട് പോകൂ എന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഹരേ രാമ. രാ എന്ന് പറഞ്ഞാൽ കിഷ്കിന്ധ്യ, മൂലമന്ത്രത്തിലെ കിഷ്കിന്ത രാ ആണ്. മാ എന്ന് പറഞ്ഞാൽ അയോധ്യ. രായിൽ നിന്നും കിഷ്കിന്ധയിൽ നിന്നും മായാകുന്ന അയോധ്യയിലേക്കുള്ള അയനം, അയനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്, അതാണ് രാമ അയനം, രാമായണം അയനം. നമ്മുടെ മനസ്സിനെ ചഞ്ചലമാകുന്ന കുരങ്ങിന്റെ സ്വഭാവത്തിൽ നിന്നും ദൈവികമായ സ്ഥായിയായ ആത്മാരാമന്റെ ആധ്യാത്മികമായ ഒരു അവസ്ഥയിലേക്ക് ഭഗവാനെ എന്നെ കട്ടുകൊണ്ടുപോകണേ. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ചൊല്ലുന്ന സമയത്ത് ഈ ഒരു സങ്കല്പത്തോട് കൂടി ചൊല്ലണം. ഈ മഹാമന്ത്രം കയ്യിലുണ്ടായിട്ടും എന്താ ചൊല്ല? ഇപ്പൊ ഭയങ്കര മാർക്കറ്റാ കേട്ടോ സഹസ്രനാമം. ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയ സമയത്ത് സഹസ്രനാമ അർച്ചനയുണ്ട് അവിടെ. ആ അർച്ചന കഴിയുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് പറയൽ വരും. എന്താ അറിയോ? കാരണം ഈ സ്പിരിച്വാലിറ്റി അങ്ങ് കയറി കഴിഞ്ഞാൽ പറയണമെന്ന്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം മോഹാലസ്യപ്പെട്ട് വീഴും. അപ്പൊ ജനങ്ങളെ കൂടെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ആ സമയത്താണ് ഞാനും തന്ത്രവിദ്യാപീഠം ഡയറക്ടറായ ഗിരീഷ് ജിയും ഞങ്ങൾ അവിടെ പ്രഭാഷണത്തിന് പോയതാണ്, കൂടെയാണ് പോയത്. തന്ത്രവിദ്യാപീഠം ഡയറക്ടറാണ് ഗിരീഷ് ജി. നല്ല മുടിയൊക്കെ, ഏകദേശം ഇത്രത്തോളം മുടിയുണ്ട്, നല്ല താടിയുണ്ട്. കണ്ടാ ഒരു കണ്ടാരനല്ല, യഥാർത്ഥത്തിൽ താന്ത്രികനാണ്. ആ തന്ത്രവിദ്യ നന്നായിട്ട് അറിയുന്നതാണ്. അപ്പൊ ഈ പ്രഭാഷണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ സ്ത്രീയുടെ ബന്ധുക്കളെ കൂടി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോ ഗിരീഷ് ജിയോട് പറഞ്ഞു, ഒന്ന് ഒന്ന് നോക്കണം എന്താ ചെയ്യാൻ പറ്റുക. ഗിരീഷ് ജി ആണെങ്കിൽ ആള് വിദ്വാനാണ്. അപ്പൊ വിദ്വ പറഞ്ഞു, എന്നെക്കാളും യോഗ്യൻ ശശികുമാർ കേട്ടോ. എന്തിന്? ഇതൊക്കെ ഡീൽ ചെയ്യാൻ ഇയാളാണല്ലോ, അയാളെ കൂടെ എത്തിച്ചാൽ ഒഴിവായതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, മൂത്ത മോൾ കുട്ടികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു, രണ്ടാളുണ്ടെന്ന് പറഞ്ഞു. മൂത്ത മോക്ക് എന്താ ചെയ്യണം? മൂത്ത മോള് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, മോളുടെ കല്യാണ ആളുകളൊക്കെ വരുമ്പോ ആൾക്കാർ പറയും ഈ പ്രാന്തുള്ള സ്ത്രീയുടെ മോളാ ഞാൻ കല്യാണം കഴിക്കില്ല. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലിച്ച് സ്പിരിച്വാലിറ്റിയിലാണ് കേട്ടോ ഇപ്പൊ ജീവിതം, ബ്രഹ്മചര്യമാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവിനെ വിളിച്ചിട്ട്, നിങ്ങൾ ഒന്നിനും കൊള്ളില്ല അല്ലേ, എന്തിനാ മാഷെ ഇങ്ങനെ ഭാര്യനെ വെറുതെ വിടുന്നെ എന്ന് രണ്ടു മൂന്ന്. അതാണ് ഗിരീഷ് ജി എന്നോട് പറഞ്ഞ ഞാൻ ഡീൽ ചെയ്തോളാം, നമുക്ക് നന്നായിട്ട് പച്ചയായിട്ട് പറയാൻ അറിയാമെന്നുള്ളതാ. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സഹസ്രനാമ അർച്ചന കഴിഞ്ഞപ്പോ സ്ത്രീക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അവസാനം അവിടെയൊക്കെ പാട്ടായി, ശശിക്ക് ഭയങ്കര കഴിവാ. എന്താ കഴിവ്? ഈ ഭ്രാന്തൊക്കെ മാറ്റാൻ ശശിക്ക് നല്ലോണം അറിയാട്ടോ. അപ്പൊ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഞൊട്ടുവിദ്യ. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടായിട്ട് പലരും കരുതുന്നുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടാണ് പലപ്പോഴും സ്പിരിച്വാലിറ്റി. ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ പ്രാരബ്ധങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ ഒഴിവാവാം? കുടുംബാശ്രമമാണ് ഏറ്റവും നല്ല ആശ്രമം. ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും നോക്കി ജീവിക്കുക എന്നുള്ളത്, കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ആശ്രമം. പഠിപ്പിക്കുന്നത് രാമനും കൃഷ്ണനും തന്നെയാണ്. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും കൃഷ്ണനും രാമനും അവരെയൊക്കെ നോക്കി നടക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഭാര്യമാരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ. അതുകൊണ്ടാണ് മാനിന്റെ പിന്നാലെ ഓടാനും സമയമുണ്ടായത്. ഞാൻ ഭഗവാനാണ്, ഞാൻ മാനിന്റെ പിന്നാലെ ഓടില്ല എന്ന് പറഞ്ഞൂടെ? അത് പാടില്ല. എന്ത് ചെയ്യണം? ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളത് ഭർത്താവായ രാമന്റെ ഒരു കടമയാണ്. ആലോചിച്ച് നോക്ക, ഭഗവാന്റെ കടമ, ഭർത്താവിന്റെ കടമ, ജ്യേഷ്ഠന്റെ കടമ, അനിയന്റെ കടമ, അച്ഛന്റെ കടമ, ഇങ്ങനെ ഓരോ കടമകളും എടുത്ത് നമ്മൾ വിശകലനം ചെയ്താൽ ഇതിനൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോയിട്ടുള്ള പോന്നിട്ടുള്ള വ്യക്തിയാണ് രാമൻ എന്നറിയാം. ഇനി ഈ രാമായണ കഥ പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആരാ?
ഈ രാമായണം വാത്മീകി രാമായണം ആയാലും സ്കന്ദപുരാണത്തിലെ ആ രാമന്റെ കഥ അല്ലെങ്കിൽ രാമനും സീതയും ഉള്ള രാമായണ കഥ പാർവതിക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുത്തത് ശിവനാണ്. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് രാമായണം എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടില്ല. അപ്പൊ അത് പറഞ്ഞു കൊടുത്തത് എവിടെയാണെന്നറിയോ? മാനസ സരോവര തീരത്താണ്. എന്റെ ഗുരുവിന്റെ കൂടെ മാനസ സരോവരത്തിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. കഥകളൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ തിരുമേനി ഇങ്ങനെ പറഞ്ഞു തരും എനിക്ക്, ഇവിടെ വെച്ചാണ് കഥ പറഞ്ഞു കൊടുത്തത്, ഇവിടെയാണ് കഥ പറഞ്ഞു കൊടുത്തത്, ഇവിടെയാണ് പാർവതി കുളിക്കാറുണ്ടായിരുന്നത്, ഇവിടെയാണ് സീതാദേവിയുടെ ആശ്രമം ഉണ്ടായിരുന്നത്, ഇവിടെയാണ് പരശുരാമന്റെ ആശ്രമം ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണുന്ന സമയത്ത് ഈ കഥകളൊക്കെ നമ്മുടെ ഉള്ളിലും വരും. ഇതൊന്നും വായിച്ചിട്ടല്ല ചിലപ്പോ വരിക. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അതുവഴി യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ വന്നു ചേരുകയാണ് പലപ്പോഴും ചെയ്യുക. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് പോലും പഠിച്ചു വെച്ചതല്ല. ഒരു ഒരു സ്ഥലത്ത് ഇതേ അബദ്ധം തന്നെ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. ചിലർക്ക് ധാരണ ഉണ്ടാവും, ഒന്ന് വീട്ടിൽ വന്നിട്ട് പോണം കേട്ടോ, എന്താ കാര്യം, അമ്മ കിടപ്പിലായിട്ട് 6 വർഷമായി, അനങ്ങം വയ്യ, പറയണതൊന്നും കേട്ടില്ല, കോമയിലാണ്, ഫുൾ സ്റ്റോപ്പ് ആയാ മതി എന്നാ പ്രാർത്ഥന. പക്ഷെ ആവണില്ല, ഒന്ന് വന്നിട്ട് പോണം, ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല, പക്ഷെ എന്നാലും ഒന്ന് വന്നിട്ട് പോണം, നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ഒരു വീട്ടില്, ഒമാനില് ഒരു വീട്ടിലാ, മസ്കറ്റിൽ തൊട്ടടുത്തു അദ്ദേഹം പിടിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, അമ്മ ഇതാണ് കിടപ്പ്, അപ്പൊ എന്തെങ്കിലും പറയണ്ടേ നമ്മള്. അപ്പൊ അമ്മയുടെ കൈയൊക്കെ പിടിച്ച് കുറച്ച് സമയം നോക്കി, ഒരു രക്ഷയില്ല, നമുക്കൊന്നും മനസ്സിൽ വരുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയുടെ കൈ തൊട്ടിട്ട് അവസാനം കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ പറയൂ, രാമ 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 രാമ. അപ്പൊ ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരിക്കുക, ആ 7 വർഷമായിട്ട് സംസാരിക്കാത്ത അമ്മയെ സംസാരിപ്പിക്കാൻ നോക്കുക ഇയാൾ ദിവ്യൻ, രാമ 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 എന്ന് പറയൂ എന്ന് കുറച്ച് സമയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞു, രാമ 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 എന്ന് അമ്മ പറഞ്ഞു. ആ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. പക്ഷെ അതേ സമയത്ത് മറ്റു വാക്കുകൾ പറയാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് ഏറ്റവും നല്ല മന്ത്രം എന്നാ പറയുക. അതിന് എത്രത്തോളം ദീർഘത കുറയുന്നുണ്ടോ അത്രത്തോളം ശക്തി കൂടുന്നാ പറയുക. ഏകമന്ത്രം എന്ന് പറയുന്ന ഏറ്റ അക്ഷരത്തിലുള്ള മന്ത്രമാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് പറയാൻ അത്ര എളുപ്പമല്ല. ഓം എന്ന മന്ത്രം ഏറ്റവും എളുപ്പത്തില് ഏറ്റവും ചുരുങ്ങിയ അക്ഷരങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രം രാമമന്ത്രം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ആധ്യാത്മികമായ നിലയിലേക്ക് നമ്മളെ ഉയർത്താൻ നമ്മുടെ കുരങ്ങന്റെ സ്വഭാവത്തിൽ നിന്നും അയോധ്യയാകുന്ന ആത്മീയതയിലേക്ക് ഉയർത്താൻ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് ഒരു അടുക്കും ചിട്ടി ഉണ്ടാക്കാൻ, മനസ്സമാധാനം ഉണ്ടാക്കാൻ രാമ 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 എന്ന് ചൊല്ലി നോക്കുക. അപ്പൊ മനസ്സിലാവും അതിന്റെ സുഖം. ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവില്ല, ഹെൽത്ത് പെർഫെക്റ്റ് ആവും, ദഹനം ബെസ്റ്റ് ആവും, മനസ്സിന് സമാധാനം ഉണ്ടാവും. അട്ടി കിട്ടുമ്പോ പറയാ രാമ 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 രാമ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളേ ഉള്ളൂ, ആരാ? മഹാത്മാഗാന്ധി. രാമായണത്തെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ള ഏക വ്യക്തി, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരൊറ്റൊരു കാവ്യക്കാരനും അല്ല. മരിക്കുന്ന സമയത്ത് രാമ എന്ന് വിളിച്ചിട്ടുള്ള ഒറ്റ വ്യക്തി ഉണ്ടാവുള്ളൂ, അത് മഹാത്മാഗാന്ധി തന്നെയാണ്. ഞാൻ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് ഗീത മൈ മദർ എന്ന പുസ്തകത്തിലൂടെയാണ്, മഹാത്മാഗാന്ധിയുടെ പുസ്തകമാണ്. ഗീത എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഭഗവാൻ മഹാത്മാഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ബാക്കി പലർക്കും ഭഗവാൻ പേരിടാം, പക്ഷെ ഭഗവാൻ മഹാത്മാഗാന്ധിയാണ് ഗീത ജീവിതത്തിൽ പ്രാബല്യത്തിൽ വിട്ടിട്ടുള്ളത്. പൊളിറ്റിക്കലി എന്ത് പ്രശ്നം ഉണ്ടാവുന്ന സമയത്തും, എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്തും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും മഹാത്മാഗാന്ധിയുടെ മനസ്സ് എത്ര ശാന്തമായിരുന്നു എന്നറിയോ? എപ്പോഴെങ്കിലും ദേഷ്യപ്പിടിച്ചിട്ട് കണ്ടിട്ടുള്ള പക്ഷേ, എന്നാൽ ആ നടപ്പിന്റെ സ്പീഡ് നോക്കുക, എന്ത് സ്പീഡിലാ ഓട്ടി നടക്കും. എവിടെ അതിന്റെ ആരോഗ്യം? 10 കിലോ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല, ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ, സാത്വികമായ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. എന്താ ചെയ്തിട്ടുള്ളത്? ഭഗവത്ഗീത ഇരുന്നിരുന്ന് വായിച്ചു, രാമായണം ഇരുന്നിരുന്ന് വായിച്ചു. രാമായണവും ഗീതയും എത്ര പ്രാവശ്യം മഹാത്മാഗാന്ധി വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒറ്റ ഋഷിമാരും, ഇന്ന് ജീവിക്കുന്ന ഒരു സ്വാമിമാരും അത്ര വായിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താ, ഈ സ്വാമിമാരുടെയൊക്കെ ജീവിത ശൈലിയില് ഈ ഒരു സാത്വികത വന്നിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കുറേ സ്വാമിമാരുടെ കൂടെ യാത്ര ചെയ്യാനും
കൂടെ പ്രഭാഷണങ്ങൾക്കിരിക്കാനും അവരുടെ ജീവിതവുമായി തൊട്ടറിയാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ ക്രുദ്ധത കണ്ടാൽ രാവണന്റെയോ അല്ലെങ്കിൽ സുഗ്രീവന്റെയോ ബാലിയുടെയോ ജന്മമാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഇല്ല, നന്നായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോമ്പറ്റീഷനാണ്. ഒരു ആശ്രമത്തിലെ ജനങ്ങളും മറ്റേ ആശ്രമത്തിലെ ജനങ്ങളും തമ്മിൽ അടിപിടിയാണ്. ഇവരൊക്കെ രാമായണം പഠിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ, പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. എനിക്കൊരു ഭാഗ്യമുണ്ട്, ഞാൻ ഈ ഗ്രൂപ്പിൽ ഒന്നും പെടാത്തതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലും പ്രഭാഷണത്തിന് പോവാം. ഏത് ഗ്രൂപ്പ് എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, അവിടെയൊക്കെ പറയാറുണ്ടത്. ശ്രദ്ധ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ ഒത്തുകൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ എഴുതിയിട്ടുള്ളത്. അത് പ്രാബല്യത്തിൽ വരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ഭഗവത്ഗീതയിലൂടെയും രാമനിലൂടെയും നമ്മൾ പഠിക്കേണ്ട പാഠം. അത് ജീവിതത്തിൽ വരുത്താൻ നമ്മൾ സന്നദ്ധരാവണം. രാമായണം പഠിക്കുകയല്ല ചെയ്യേണ്ടത്, രാമായണം കേൾക്കുകയല്ല ചെയ്യേണ്ടത്, കഥ വായിക്കുകയല്ല ചെയ്യേണ്ടത്, അത് പ്രാബല്യത്തിൽ വരുത്താനാണ് നമുക്ക് കഴിവുണ്ടാവുന്നത്. അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, അതിനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ, അതിനുള്ള തോന്നൽ ഉണ്ടാവട്ടെ. അതിന് ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഈ ഒരു പ്രഭാഷണം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൃത്യം ഒരു മണിക്കൂർ സംസാരിച്ചു. ഇനി 7 മിനിറ്റ് ബാക്കിയുണ്ട്, 9:30. പക്ഷെ ക്വസ്റ്റ്യൻ ഇല്ലാതെ, ചോദ്യങ്ങളില്ലാതെ, നിങ്ങളുടെ റിയാക്ഷൻ ഇല്ലാതെ ഒരു പ്രഭാഷണവും ഞാൻ നിർത്താറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു അവസരം തന്നതിനും ഇതിനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചതിനും, ഇതിനുള്ള കഴിവുള്ള ഒരാളല്ല സത്യം പറഞ്ഞാൽ, അധികം പഠിച്ചിട്ടില്ല, ഒരു പുസ്തകങ്ങളും നോക്കി പഠിച്ചതല്ലാതെ, ഒരു ഗുരുവിന്റെ അടുത്തൊന്നും ഒരു സ്വാധ്യായം എന്നല്ലാതെ, അങ്ങനെ കുറെ ഗുരുക്കന്മാരെ അടുത്ത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരവരുടെ പുസ്തകങ്ങളിൽ വെച്ചിട്ട് മാത്രം. അങ്ങനെ ഒരു പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞാൻ ജനിച്ച കാലത്ത് എന്റെ നാട്ടില്. കാരണം 1970s കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി അതായിരുന്നു. ഇന്ന് അതേ നാട്ടിൽ പോയിട്ട് 1000 10,000 ആൾക്കാരോട് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടുമ്പോ സന്തോഷം ഉണ്ടാവാറുണ്ട്. അതിനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്ന കുറെ ജനങ്ങള്. ഡൽഹി എനിക്ക് പുതിയതല്ല. 5-8 വർഷങ്ങൾ മുമ്പ് ഞാൻ ഇവിടെ കുറെ പ്രഭാഷണ പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ദുർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഞാനിപ്പോ 8 മാസമായി, വളരെ വിരളമായ ഓഡിയൻസേ കിട്ടാറുള്ളൂ, അത്രയും വിരളമായ പരിപാടികളെ കിട്ടാറുള്ളൂ. പക്ഷെ അതിന് കേട്ടിരിക്കുന്നവർ വളരെ കുറച്ചായാലും അധികം ഭക്തജനങ്ങളല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഭക്തജനങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കണം. അപ്പോഴും കുറെ പിന്നില് കുറെ പേര് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കുറെ ആൾക്കാർ കുറെ ദൂരിയിരിക്കണമെന്നും ഭക്തന്മാരല്ല തമാശ പറഞ്ഞോ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ എനിക്ക് തോന്നി പറയണമെന്ന്, ഭക്തി ഇല്ലാത്തവർക്ക് മുമ്പിൽ വന്നിരിക്കാട്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ ചിലപ്പോ വന്നിരിക്കും. അപ്പൊ ഭക്തി മനസ്സിലോ അല്ലെങ്കിൽ ഇടുന്ന കുറിയിലോ അല്ല ഉണ്ടാവേണ്ടതെന്നാ പറയാം. ഭക്തി ഉണ്ടാവേണ്ടത് മനസ്സിലാ, തോന്നലിലാ, സങ്കല്പങ്ങളിലാ. അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവട്ടെ. ഇതൊക്കെ നമ്മുടെ ജനറേഷൻസിലേക്ക് പഠിച്ചു വളർത്താൻ സാധ്യത ഉണ്ടാവട്ടെ. ഇപ്പൊ കേരളത്തിലെ ഭാഗ്യം ഉണ്ട് കുറെ പേർക്ക്, കാരണം ഇത്തരം പ്രഭാഷണങ്ങളുടെ നിലകളാ. അപ്പോ ഇത്തരം പ്രഭാഷണങ്ങൾ ഉണ്ടാവുന്നത് ഓരോ അമ്പലങ്ങളും വിദ്യാ കേന്ദ്രങ്ങളായിട്ട് മാറണമെന്നാണ്. അത് കൾച്ചറൽ പ്രോഗ്രാംസ് അല്ല വേണ്ടതെന്നാണ്, എന്റർടൈൻമെന്റ് അല്ല വേണ്ടത്. അത് ടി വിയിൽ ഇഷ്ടം പോലെ ഉണ്ട്, പഠനങ്ങളാണ് ആവശ്യം. പഠനങ്ങളും ടി വിയിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്താ ഇല്ലാത്തത്? ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ല. നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പക്ഷെ പലരും ചോദ്യം ചോദിച്ചാൽ ഞാൻ പിന്നെ വരാട്ടോ എന്ന് പറയും, പിന്നെ അയാളെ കാണില്ല. അപ്പൊ അങ്ങനെയാണ് പ്രശ്നം. അതുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ചോദ്യോത്തരികളാണ് സാധാരണ വേണ്ടതെന്നും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. അപ്പൊ ഇത്തരം പ്രഭാഷണങ്ങൾ അതിനുള്ളൊരു തുടക്കമായിട്ട് മാറട്ടെ. നിങ്ങളിലൊക്കെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ. ഡെയിലിയുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുമ്പോൾ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ. ആ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതാണ് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖം. അതല്ലാണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായി പോകും. ഒരു തമാശയും കൂടി പറഞ്ഞു, തമാശയുടെ ഒരു കഥ രാമായണത്തിലുള്ള കഥ തന്നെയാണ്. സീതയും രാമനും നടക്കുന്ന സമയത്ത് പറയും, ആകെ കഷ്ടപ്പാടാണല്ലോ രാമ ഈ ഭാഗത്തൊക്കെ, നിങ്ങൾക്ക് എല്ലാവരെയും വളരെ റിച്ച് ആയിട്ടുണ്ട് മാറ്റിക്കൂടെ, എല്ലാവരും പണക്കാർ. രാമൻ അങ്ങനെ വിചാരിച്ചാ പോരെ, പദാസ്തു പറഞ്ഞ എല്ലാവരുടെയും ഇഷ്ടം പോലെ കാശ്, നല്ല വീടുകള്, പാപ്പരായിട്ടുള്ളവരൊന്നുമില്ല, ദാരിദ്ര്യമുള്ളവരൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ. രാമരാജ്യം എന്ന് പറയുന്നതൊക്കെ മഹാമോശം കേട്ടോ. രാമായണത്തില് രാമന്റെ രാജ്യത്തെ കുറിച്ച് വിവരിക്കുന്നത് കേട്ടാ നമുക്ക് തോന്നും നമ്മളാ ഭാഗ്യവാന്മാരെന്ന്.
അതിനേക്കാളും കഷ്ടപ്പാടുകളും കള്ളത്തരങ്ങളും ആകെ കൊള്ളിവെപ്പും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇന്ന്, അതിന്റെയൊക്കെ ഒരു പത്തിരട്ടി പ്രശ്നങ്ങളായിരുന്നു രാമൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് സീത പറയും, എന്തിനാ രാമ രാമ രാമനാണെന്ന് പറഞ്ഞു നടക്കണേ, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ കാര്യം, മനുഷ്യന്മാരൊക്കെ ഒന്ന് നന്നായി കൂടെ. അപ്പൊ സീതയോട് പറയും, ഇങ്ങനെയൊക്കെയാ വേണ്ടത് ലോകം, കുറെ കഷ്ടപ്പാടുള്ളവർ വേണം, കുറെ ദാരിദ്ര്യമുള്ളവർ വേണം, പണ്ടത്തെ ജന്മത്തിലെ കഷ്ടം ഈ ആരെങ്കിലൊക്കെ ലൂട്ടി എടുത്തെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കണം, ഇതൊക്കെ ഓരോ ജന്മത്തിന്റെ അവസ്ഥ, അതൊന്നും മാറ്റാൻ പറ്റില്ല. അവസാനം സീത വാശി പിടിക്കും, കരയാൻ തുടങ്ങും, എന്നൊക്കെ ആക്കി അവസാനം എന്നാ ഒരു കാര്യം, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, എല്ലാരും ഉച്ച നാളെ അങ്ങനെ എല്ലാരെയും അങ്ങനെ പൈസക്കാരാക്കി. കുറച്ചു ദിവസം കഴിയുന്ന സമയത്ത് സീതയുടെ കൊട്ടാരത്തില് അന്തപുരത്തിൽ അവിടെ ഉണ്ടൊക്കെ ചോറുണ്ട് ലീക്ക. രാമ എന്ത് രാജാവ, സ്വന്തം കൊട്ടാരം പോലും ലീക്കായിട്ട് വെള്ളം താഴ്ത്ത് വീഴ, ഇതൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? സീതെ, ആരെങ്കിലും പണിക്ക് വരുമോ? കാരണം പണി ചെയ്യാണ്ടിരുന്നാലും സുഖമായിട്ട് ജീവിക്കാത്തല്ല, എല്ലാരും പൈസക്കാരായി, ആരാ പണിയെടുക്ക? സുഖമായിട്ട് എല്ലാരും കിടന്നുറങ്ങ, ഒരാൾക്കും പണിയെടുക്കണ്ട, ഭക്ഷണം റെഡി, എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ സീത പറഞ്ഞു, എല്ലാരെയും പാത്രമായി പറഞ്ഞു ഒട്ടനെ തിരിച്ച്. അങ്ങനെ ഇത് മായയായിട്ട് കാണിച്ചു കേട്ടോ സീതയ്ക്ക്, സീതയ്ക്ക് അനുഭവിച്ചു കൊടുക്കാൻ വേണ്ടിട്ടൊരു ഒരു മായ കാണിച്ചു കൊടുത്തതാ രാമൻ. ഇങ്ങനെ കുറെ കഥകൾ കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, അപ്പൊ ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിച്ചിട്ട് എന്റെ ഭർത്താവ് എന്നെ എല്ലാ ദിവസവും അടിക്കണം, എന്താ കാര്യം? കഴിഞ്ഞ ജന്മത്തില് ഈ ഭാര്യ ചിലപ്പം പിന്നെ അബ്കാരി കോൺട്രാക്ടർ ആയിട്ട് കുറെ പേരെ കുടിപ്പിച്ചിട്ടുണ്ടാവുകയും, അപ്പൊ അത് ഈ ജന്മത്തിൽ അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അനുഭവിച്ചേ തീരും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇയാൾ എങ്ങനെയാ എന്റെ ഭർത്താവായത് എന്ന് ആലോചിക്കുന്നതിന് പകരം ഇയാൾ എങ്ങനെയാ എന്റെ ഭാര്യയായത് എന്ന് തിരിച്ചു ആലോചിക്കണം. ഇതെപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആലോചിക്കുക, നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടും. ഇപ്പൊ അടുത്ത ആൾ നോക്കിയിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നമ്മൾ അനുഭവിക്കേണ്ട നമ്മൾ അനുഭവിച്ചേ തീരും. അപ്പൊ മക്കളോട് പറയും, എന്താ മോനെ നീ പഠിക്കാത്ത, അടുത്ത വീട്ടിലെ ആ പെണ്ണിന്റെ മോനെ കണ്ടോ എന്ത് നന്നായിട്ട് അവൻ പഠിക്കുക. അപ്പൊ മോൻ തിരിച്ചറിയിക്കാൻ, അടുത്ത വീട്ടിലെ അമ്മയെ കണ്ടോ എന്ത് ഭംഗിയാ, എന്റെ അമ്മക്ക് ഒരു ഭംഗിയില്ലല്ലോ, എന്റെ അച്ഛൻ എന്തിനാ ഇയാളെ കല്യാണം കഴിച്ചത്. അടുത്ത കാലത്ത് ഒരു തമാശ കേട്ട്, ഒരു മോനോട് വെറുതെ പറഞ്ഞു ഞാൻ, അപ്പൊ ഞാൻ ഡൽഹിയിൽ ഒറ്റക്കാ താമസിക്കണം, അപ്പൊ ഒരു മോനെ ഞാൻ വെറുതെ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പോയ സമയത്ത് നാട്ടിൽ നിന്ന് വന്നൊരു പയ്യനെ വെറുതെ പരിചയപ്പെട്ടതാ, അപ്പൊ പരിചയപ്പെട്ടപ്പോ അങ്ങനെ എന്നെ ഭയങ്കര ഇഷ്ടമായി, നമ്മൾ തമാശയും കഥകളൊക്കെ പറയും പിള്ളേരും. അപ്പൊ അവർ ഞാൻ ഇനി ചേട്ടൻ കൂടെ ആയിരുന്നു, ഒന്ന് ശരി വന്നോളാം. അപ്പൊ ആ അവരുടെ ചെറിയച്ഛന്റെ കൂടെ അവർ താമസിക്കുന്നത്, ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇറങ്ങി പിറ്റേ ദിവസം പരിചയപ്പെട്ടിട്ട് രണ്ട് മിനിറ്റ് ആയിട്ട് അവൻ എന്റെ പിന്നാലെ ഓളി പിള്ളേരെ പിടിക്കാൻ ആളെ പോകുന്നല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നടന്നിട്ട് വീട്ടിലെത്താനാ പറഞ്ഞു, മോനെ വീട്ടിലെത്തുമ്പോ ഞാൻ എന്നെ ആരുമില്ലാത്തടുത്താ താമസിക്കണേട്ടോ, ഒറ്റയ്ക്കാ, ഞാൻ നിന്നെ കട്ടുകൊണ്ടു പോവാ. അപ്പൊ പറയും, വീട്ടിലെത്തിയ ആന്റി ചോദിക്കുമല്ലോ എന്നെ എവിടുന്ന കിട്ടിയത്, അപ്പൊ ഞാൻ പറഞ്ഞ ആന്റി ഒന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കണേ. അതെന്ത് പറ്റി? ഞാൻ എന്നെ തീരെ ഭംഗിയില്ലാത്തതുകൊണ്ട് എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചതാന്ന് പറഞ്ഞു, അവൻ്റെ ഒറ്റക്കാന്ന് പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞാ പറഞ്ഞു. അപ്പൊ അവൻ ചോദിക്ക, എന്നിട്ട് എന്റെ അമ്മ എന്റെ അച്ഛനെ ഉപേക്ഷിക്കാത്തയാണ്? മനുഷ്യൻ പിള്ളേരുടെ മനസ്സിൽ എത്ര കാലായിട്ടിതാണ്, ഇതാണ് ഇന്നത്തെ ലോകം. ഇത് ധാരണയായിട്ട് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു പറഞ്ഞ് സമയം ഞാൻ ആ 7 മിനിറ്റും കൂടി പറഞ്ഞു. പക്ഷെ എന്നാലും എന്നെ സമാധാനിപ്പിക്കാൻ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചാൽ വലിയ സമാധാനം, എന്തെങ്കിലും രണ്ട് ചോദ്യം. ഞാൻ അധികം പ്രസംഗിക്കാൻ തുടങ്ങിയ മണിക്കൂറുകളോളം പറഞ്ഞുകൊണ്ടിരിക്കും. 6-8 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, വെള്ളത്തിനുള്ള ബ്രേക്കില്ലാണ്ട്. അപ്പൊ ആരോ ചോദിച്ചു വെള്ളം കുടിക്കണം, നിങ്ങൾ വെള്ളം കുടിപ്പിക്കല എന്റെ പണി, വെള്ളം കുടിക്കലല്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, ചോദ്യങ്ങളില്ല. ചോദ്യങ്ങളില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്റർനെറ്റിൽ പോയാൽ ഡോക്ടർ ടി പി ശശികുമാറിനെ ടൈപ്പ് ചെയ്ത എന്റെ അഡ്രസ്സോ പ്രൊഫൈലോ എന്റെ ഓർക്കുട്ട് കമ്മ്യൂണിറ്റിയോ ഒക്കെ കിട്ടും. വയസ്സന്മാരെന്ന് ചെയ്യുന്ന കുട്ടികളോട് പറയാം. അപ്പൊ ഇന്റർനെറ്റിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാം, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചോദിക്കാം, എപ്പോ വേണമെങ്കിലും എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. കാരണം ചോദ്യം ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ അടുത്ത പ്രഭാഷണത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവാണ് പറയാം. കുറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് തുറന്നതാണ്. അത് എന്തിനാ വെച്ചാൽ ചിലപ്പോ വിരസമായ ഓഡിയൻസ് ആണെങ്കിൽ, ഓഡിയൻസ് തീരെ ഈ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാർ, അവർ വരുമ്പോ ഒന്നും വരില്ല അവിടെ. അപ്പൊ ഇത് നോക്കിയിട്ട് പറയേണ്ടി വരും. അപ്പൊ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, എനിക്കധികം കാണാൻ പറ്റുന്നില്ല ആ മുഖം, ചില മുഖങ്ങളെ കാണാൻ പറ്റുള്ളൂ, കാരണം ഈ ലൈറ്റ് വല്ലാണ്ട് അടിക്കുന്നതുകൊണ്ട്. അതിപ്പോ ഒഴിവാക്കാൻ വയ്യ, കാരണം കാശ് കൊടുത്തുണ്ടാക്കിയതല്ലേ അവര്. അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്കും നഷ്ടവും വന്നാൽക്കും വിഷമാവും. അപ്പൊ അതുകൊണ്ട് മുഖം കാണാണ്ട് പറയാം, ഇരുട്ടിനോട് പറയാൻ വാഹനം തിരക്കും. അപ്പൊ എന്നാലും ചില ചിരിക്കുന്ന നല്ല വെളുത്ത പല്ലുകൾ കാണുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് ചിരിക്കുകയാണെന്ന് അറിയാം. പല്ലിറക്കെ പിടിക്കെല്ലാം തോന്നി, ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയാണ്. അതല്ലാണ്ട് മനസ്സിലായതുകൊണ്ട് കുറെ സന്തോഷത്തോടുകൂടി സംസാരിക്കാൻ പറ്റി. അപ്പൊ ഇതിനുള്ള ഭാഗ്യം തന്നപ്പോൾ എല്ലാവർക്കും നമസ്കാരവും നന്ദിയും. നിങ്ങളുടെ ഓരോരാളുടെയും കാലിൽ നമസ്കരിച്ചുകൊണ്ട് പ്രഭാഷണം.